വെൽക്കം ഓൾ. മാറ്റിനി ഫ്രീ വെബിനാറിൻ്റെ ഞായറാഴ്ചത്തെ ഈ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വേണ്ടി വിഷയമെടുക്കുന്നത് മിസ് ദേവികയാണ്. ദേവിക സംസാര ഭാഷാ വൈകല്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിഷിലെ ഒരു വിദ്യാർത്ഥിയാണ്. തന്നെയുമല്ല ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ദേവിക നമുക്ക് വേണ്ടി ഈ വിഷയം വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. വന്നിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൊതുവെ മഴയുടെ കാലഘട്ടമാണ്. സാഹചര്യങ്ങൾ അനുകൂലമല്ല എങ്കിലും വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ദേവികയെ ഞാൻ ക്ഷണിക്കുകയാണ്. ദേവിക പ്ലീസ്. ദേവിക ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. മൈക്ക് ഹലോ. ഓക്കെ, കേൾക്കാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ പറയുന്ന ടോപ്പിക് ഭാഷ വൈകല്യങ്ങളെ കുറിച്ചാണ്. ഞാനിപ്പോ ട്രിവാൻഡ്രം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗില് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ഗ്രാജുവേഷൻ അറിയുന്ന രീതിയിൽ ഈ ഒരു വിഷയത്തെ പറ്റി ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തോളൂ. സംസാരിച്ചോളൂ. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. അപ്പം ഇങ്ങനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ആണ്. സോ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കാം. ജെയിംസർ കാണാല്ലേ? ഓക്കെ. സംസാര ഭാഷ വൈകല്യങ്ങൾ. സോ ഈ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഈ സംസാരം എന്ന് പറയുന്നതും അതുപോലെ ഭാഷ എന്ന് പറയുന്നതും ഒന്നാണെന്ന്. അത് ഒന്ന് തന്നെയാണോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇവിടെ ആർക്കെങ്കിലും അറിയോ അതിനെ കുറിച്ച്? എന്താണ് വ്യത്യാസം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വ്യത്യാസമുണ്ട്. സംസാരിക്കുന്നത് മനസ്സിലാക്കുന്നത് അനുസരിച്ചല്ലേ. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പം അപ്പൊ എന്താണ് സ്പീച്ച് എന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. എന്താണ് സംസാരം എന്നുള്ളത്? ഇപ്പൊ നമ്മൾ ഈ സൗണ്ട്സ് എങ്ങനെ ഒരാളുടെ മുന്നിൽ ആവിഷ്കരിക്കുന്നു എന്നതാണ് സ്പീച്ച്. നമ്മൾ വോക്കലൈസ് ചെയ്തിട്ടാണ് സ്പീച്ച് പറയുന്നത്. അപ്പൊ നമ്മുടെ ആ ചിന്തകളും വികാരങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള നമ്മുടെ ആ കഴിവ് എങ്ങനെ നമ്മൾ പ്രകടിപ്പിക്കുന്നു, അതാണ് സ്പീച്ച് എന്ന് പറയുന്നത്. സോ ഈ സംസാരം എന്ന് പറയുന്നത് നമ്മൾ കേൾവി ശക്തിയിലൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരാൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് കേൾക്കണം. സോ അങ്ങനെയാണ് നമ്മൾ സ്പീച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർമലി കേൾക്കാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് സ്പീച്ച് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്ത് വരുന്നു. അപ്പം ഈ സ്പീച്ച് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ അതിലെ കമ്പോണൻസ് നമുക്ക് നോക്കാം. ഓക്കെ. ഓക്കെ, സ്പീച്ച് എന്ന് പറയുമ്പം അതിൽ 3 കമ്പോണൻസ് ഉണ്ട്, 3 ഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഉച്ചാരണം, ഒന്ന് ശബ്ദം, ഒന്നത് അതിന്റെ വാചാലത. വാചാലത എന്ന് പറഞ്ഞാൽ എത്ര ഫ്ലുവന്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നു. അപ്പം സ്പീച്ച് ഡിസോർഡേഴ്സ്, അതായത് അഥവാ സംസാര വൈകല്യങ്ങൾ നമുക്ക് 3 തരംതിരിക്കാം. ഫസ്റ്റ്, അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നതിൽ ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സ് അഥവാ ഉച്ചാരണ വൈകല്യങ്ങളാണ്. അപ്പൊ എന്താണ് ഉച്ചാരണം എന്ന് നോക്കാം. നമുക്ക് സർ ഉച്ചാരണം എന്താന്ന് നോക്കാം. നമ്മള് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും കുറെ ലെറ്റേഴ്സ് ഉണ്ട്, വവൽസ് ഉണ്ട്, കൺസണൻസ് ഉണ്ട്. അപ്പം ഓരോ അക്ഷരങ്ങളും പറയണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യണം? ആർട്ടിക്കുലേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യണം. അതായത് ഉച്ചാരണത്തിന് സഹായിക്കുന്ന കുറെ ഓർഗൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ലിപ്സ് ഉണ്ട്, ജോ ഉണ്ട്, ടീത്ത് ഉണ്ട്, ടങ് ഉണ്ട്. അപ്പം അതൊക്കെ എങ്ങനെ വെക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ അക്ഷരങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എല്ലാവരും ഒന്ന് താന്ന് പറഞ്ഞു നോക്കിയേ, താന്നുള്ള ഒരു ലെറ്റർ അല്ല. അപ്പൊ നമ്മൾ എന്തൊക്കെ അതിൽ മൂവ് ചെയ്യുന്നുണ്ട്? നമുക്ക് തങ് വേണം, അതെ അതെ, ഒരു ടീത്ത് വേണം. ടീത്തിന്റെ ഇടയിൽ നമ്മൾ ടങ്സ് വെച്ചിട്ടാണ് താന്നുള്ള ഒരു അക്ഷരം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഒന്ന് ആന്നുള്ള അന്ന് പറഞ്ഞേ, ഒരു വവലാണത്. ആ വാ അടച്ചു വെച്ച ആർക്കെങ്കിലും ഇവിടെ ആന്ന് പറയാൻ അറിയോ? പറ്റത്തില്ല, പറ്റില്ല. അതുപോലെ ടങ്ങിന്റെ മൂവ്മെന്റ് ഇല്ലാതെ ആർക്കെങ്കിലും താ പറയാൻ പറ്റുമോ? ഇല്ല. സോ അവിടെയാണ് നമ്മുടെ ഉച്ചാരണത്തിന്റെ പ്രാധാന്യം വരുന്ന സ്പീച്ചില്. സോ അവിടെ അങ്ങനെ ഓരോ അക്ഷരത്തിലും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനാണ് ആ ഉച്ചാര വൈകല്യം എന്ന് പറയുന്നത്. അപ്പം സാധാരണയായിട്ട് കുട്ടികൾ കാണപ്പെടുന്ന ഒരു ഡിസോർഡർ ആണ് ടങ് ടൈ എന്ന് പറഞ്ഞത്. അതൊരു അവസ്ഥയാണ്. അവിടെ ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ടങ് ടൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടങ്ങിന് ഒരു കണ്ടോ, ആ ടങ്ങിനെ ആ ഫ്ലോറിലോട്ട് ബന്ധിപ്പിച്ചിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ഈ നാവ് പൊക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് സാധാരണ ഇപ്പൊ നാവ് പൊക്കി സംസാരിക്കേണ്ട അക്ഷരങ്ങളായ ല, ട അങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പൊതുവെ കണ്ടുവരുന്ന ഒരു ഉച്ചാരണ വൈകല്യമാണത്. അപ്പം ഇത് റിലീസ് ചെയ്യുന്നതിന് കൂടെ നമുക്ക് തെറപ്പിയും കൂടി കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സ് മാറ്റിയെടുക്കാൻ പറ്റും. ഇതിലെ പിന്നെ സ്പീച്ച് ഡിസോർഡേഴ്സിലെ രണ്ടാമത് വരുന്നത് എന്താ? വോയിസ് ഡിസോർഡർ അഥവാ ശബ്ദ വൈകല്യങ്ങൾ. നമുക്കറിയാം ആണുങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നല്ല ബാസ്ഡ് ആയിരിക്കും വോയിസ്. അതുപോലെ പെൺകുട്ടികൾ സംസാരിക്കുമ്പോഴോ നല്ല ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പം ഇതൊക്കെ നോർമൽ കണ്ടീഷനാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിലപ്പോൾ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ സൗണ്ട് ഉണ്ടാവുക, അതുപോലെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ സൗണ്ട് ഉണ്ടാവുക. അതൊക്കെ ഒരു ശബ്ദ വൈകല്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് ശബ്ദം യൂസ് ചെയ്യുന്ന മിമിക്രി ആർട്ടിസ്റ്റുകള്, സിംഗേഴ്സ്, അതുപോലെ ടീച്ചേഴ്സ്, ഇവർക്കൊക്കെ ഒരുപാട് സൗണ്ട് യൂസ് ചെയ്യുന്നത് മൂലം വോക്കൽ ഫോൾഡില് എന്തു പറ്റും? അവിടെ വോക്കൽ ഫോൾഡിൽ നോഡ്യൂൾസ് വരും. ഇത് മുഖേന അവിടെ ഫ്രിക്ഷൻ വന്ന് ശബ്ദ വൈകല്യങ്ങൾ ഉണ്ടാവും. അവര് ഇപ്പം ജനാർദ്ദനന്റെ വോയിസ് ഒക്കെ കേട്ടിട്ടില്ലേ? നമ്മളെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ജനാർദ്ദനന്റെ വോയിസ്. കേട്ടിട്ടില്ലേ? എന്താ നമ്മൾ പാറയിൽ ചിരട്ടടച്ച മാതിരി സൗണ്ട്. അതൊന്നും നോർമൽ വോയിസ് അല്ല. സോ അങ്ങനെ നമ്മുടെ ശബ്ദത്തിൽ വരുന്ന പലതരം വൈകല്യങ്ങളെയാണ് ശബ്ദ വൈകല്യങ്ങൾ അഥവാ വോയിസ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇതിൽ കുറെ കമ്പോണൻസ് വരുന്നുണ്ട്. ശബ്ദം നമ്മൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്വനതന്തുക്കൾ അഥവാ വോക്കൽ ഫോൾസ് വൈബ്രേറ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ വായു പുറത്തോട്ട് വിടുമ്പോൾ, എക്സലേഷൻ ചെയ്യുമ്പോഴാണ്. അപ്പം ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊരു വോയിസ് ഡിസോർഡറിലേക്ക് നയിക്കും. അതുപോലെ മൂന്നാമത്തെ ഇതാണ് ഫ്ലുവൻസി ഡിസോർഡേഴ്സ് അഥവാ വാചാലത വൈകല്യങ്ങൾ. അപ്പം ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഫ്ലുവന്റ് ആയിട്ടാണ് സംസാരിക്കുക അല്ലേ? ഒരു ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലേ? നോർമലി നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് പല ആൾക്കാർക്കും ഇതുപോലെ സൗണ്ട് പെട്ടെന്ന് കിട്ടുന്നില്ല, വാക്കുകൾ കിട്ടുന്നില്ല. അതൊക്കെ ഒരു നോർമൽ കണ്ടീഷൻ. അല്ലാതെ ഒരുപാട് റെപ്പറ്റീഷൻസ് വരിക, വാക്കുകൾ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പറയുക, അല്ലെങ്കിൽ ഒരു വാക്കിലെ അക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയാം, അതൊക്കെ ഫ്ലുവൻസി ഡിസോർഡേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാ. എല്ലാവരും സൂസു ദിവാത്മിക എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അതിൽ കാണുന്നില്ലേ അവിടെ ആൾക്ക് എന്താണ് വാക്കുകൾ കിട്ടുന്നില്ല. അതിലും ഈ ഫ്ലുവൻസി ഡിസോർഡേഴ്സിലും മൂന്നാല് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഒരു ആദ്യത്തെ അക്ഷരം നീട്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ എനിക്ക് ആന എന്ന് പറയണെങ്കിൽ ആന സിമ്പിൾ ആയിട്ട് പറയാം. അത് ആ എന്ന് പറഞ്ഞ് ഞാൻ കുറേ നേരം പ്രൊലോങ് ചെയ്ത് പോവാണെങ്കിൽ അതൊരു നോർമൽ കണ്ടീഷൻ അല്ല. അതുപോലെ ഇപ്പം ഞാൻ പൂച്ച എന്ന് പറയുമ്പോൾ പു പൂച്ച അങ്ങനെ പറയുകയാണെങ്കിൽ അതും നോർമൽ കണ്ടീഷൻ അല്ല. അതുപോലെ ഒരു അക്ഷരം പറയാൻ എനിക്ക് കിട്ടുന്നില്ല. ഇപ്പൊ കാക്ക എന്ന് പറയാം, കാ എന്നുള്ളത് സ്റ്റക്കായി നിൽക്കുക എന്റെ തൊണ്ടയില്, എനിക്ക് വരുന്നില്ല. അപ്പൊ ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കും അത് പറയുന്നത്. സോ അങ്ങനെയുള്ള കണ്ടീഷൻസും നോർമൽ അല്ല. അപ്പൊ അതിനെ ഫ്ലുവൻസി ഡിസോർഡേഴ്സ് പറയും. അപ്പം സംസാര വൈകല്യങ്ങൾ ഈ മൂന്ന് തരത്തിലാണ്. സർ പറയും വിക്ക് ഉണ്ടാകുന്ന ഇത് പറയുന്നതിലായിരിക്കും വിക്ക് എന്ന് പറയുന്നത്. അതെ, വിക്ക് എന്ന് പറയുന്ന കണ്ടീഷനാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഫ്ലുവൻസി ഡിസോർഡേഴ്സിന് അണ്ടറിൽ വരുന്ന ഇതാണ്. അതിനെ നമ്മൾ പൊതുവെ കോമൺ ആയിട്ട് പറയുന്ന പേര് തന്നെ സർ പറഞ്ഞ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്പീച്ച് ഡിസോർഡേഴ്സിൽ വരുന്നത്. ഇനി എന്താണ് ഭാഷാ വൈകല്യങ്ങൾ എന്ന് പറയാം, നമുക്ക് നോക്കാം. അപ്പം ഭാഷ വൈകല്യങ്ങൾ എന്താന്ന് പറയണമെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം, ഭാഷ എന്താന്ന് അറിയണം. അപ്പം ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആശയവിനിമയത്തിനായി എന്ത് മീഡിയമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതാണ് ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ പറയുന്ന മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, തമിഴ് അത് മാത്രമാണോ? നോൺ വെർബലും വരാം. അതെ, നോൺ വെർബൽ ലാംഗ്വേജസ് ഉണ്ട്, ലൈക്ക് സൈൻ ലാംഗ്വേജസ്, ജെസ്റ്റേഴ്സ്, എല്ലാം ഒരു ഭാഷയാണ്. ഓക്കെ, അപ്പൊ ഇതില് വൈകല്യങ്ങൾ വരുന്നതിനാണ് ഭാഷാ വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതിനെ നമുക്ക് രണ്ട് ഇതായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് റിസപ്റ്റീവ് ലാംഗ്വേജ്, മറ്റത് എക്സ്പ്രസീവ് ലാംഗ്വേജ്. അപ്പൊ റിസപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഭാഷ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറയാം. ലൈക്ക് ഇപ്പം ഒരു കുട്ടിയാവുമ്പം ഒരു കുട്ടിക്ക് സംസാരിക്കാൻ അറിയാത്ത ഒരു കുട്ടിയാണെങ്കിലും ഒരു പേന കാണിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പേനയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ കോമൺ ആയിട്ടുള്ള എല്ലാ ഒബ്ജക്ട്സുകളും ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറൊരാൾ പറയുന്ന എന്താണെന്ന് കാര്യം മനസ്സിലാക്കാൻ പറ്റും, കുട്ടിക്ക് തിരിച്ചു പറയാൻ കഴിഞ്ഞില്ലെങ്കിലും. അപ്പം അതാണ് റിസപ്റ്റീവ് ലാംഗ്വേജ്. പിന്നെ എക്സ്പ്രസീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടിപ്പിക്കുന്ന ഭാഷയാണ്. അപ്പം പ്രകടിപ്പിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ, അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, ആ പറയുന്നതിൽ എന്ത് എത്ര തരം കണ്ടന്റ്സ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ എക്സ്പ്രസീവ് ലാംഗ്വേജ് ആണ്. എത്രത്തോളം ഞാൻ എന്ത് യൂസ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ യൂസ് ചെയ്യുന്നു, അതൊക്കെ ഒരു എക്സ്പ്രഷൻ ആണ്, നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് കാര്യത്തിലും എന്ത് വരാം, ബുദ്ധിമുട്ടുകൾ വരാം. അതാണ് റിസപ്റ്റീവ് ലാംഗ്വേജ്, എക്സ്പ്രസീവ് ലാംഗ്വേജ്. റിസപ്റ്റീവ് ലാംഗ്വേജ് ഡിസോർഡറും ഉണ്ട്, എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിസോർഡറും ഉണ്ട്. ഇതിന്റെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സിലാക്കുന്ന ഭാഷയിൽ എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ എക്സ്പ്രഷനെയും ബാധിക്കും. അപ്പം ഇതാണ് ഇപ്പം അപ്പം ഇതാണ് ഭാഷാ വൈകല്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു കുട്ടി ജനിച്ച് വരുന്നത് തൊട്ട് ആ കുട്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഭാഷ. ജനിച്ച് പുറത്തു വരുന്നതിൽ കൂടെ തന്നെ ആ കുട്ടിക്ക് നോർമലി ഒരു ഹിയറിംഗ് ഉണ്ടെങ്കിൽ അവരുടെ ഭാഷയുടെ വികാസം നോർമൽ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുക. സർ സ്ലൈഡ് മാറ്റി. ഓക്കെ, അപ്പൊ സ്പീച്ചിന്റെ ഡെഫിനിഷൻ ആണിത്. നമ്മൾ ആ ശബ്ദങ്ങളൊക്കെ എങ്ങനെ എന്തൊക്കെ ആ സിംബൽസ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ശബ്ദങ്ങൾ യൂസ് ചെയ്യുന്നത് എല്ലാം അതിന്റെ ഭാഗമായിട്ട് വരും. ആ ഒരു ആശയവിനിമയ സംവിധാനത്തിന് പറയുന്ന പേരാണ് ഭാഷ എന്ന് പറയുന്നത്. സർ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പം ഭാഷയിലെ ഡിസോർഡേഴ്സ് പറയുമ്പം നമുക്ക് നോർമൽ മൈൽ സ്റ്റോൺ എങ്ങനെയാന്ന് അറിഞ്ഞാലേ അതിൽ ഡിസോർഡർ ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നോർമലി ഒരു കുട്ടി ജനിച്ചതിന് ശേഷം എങ്ങനെയാണ് ഈ ഭാഷയുടെ വികാസം എന്നുള്ളത് നോക്കാം. അപ്പം 3 വയസ്സിനുള്ളില് കുട്ടി കൂയിങ് സ്റ്റേജ് കഴിയും. കൂയിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ വെറുതെ സൗണ്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, പിന്നെ അമ്മേനോട് നോക്കി സ്മൈലിന് റെസ്പോണ്ട് ചെയ്യാം. ഇതൊക്കെയാണ് ആ കൂയിങ് റെസ്പോൺസ് പറയുന്നത്. അവിടെ അവർ കൂടുതലായിട്ട് വവൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് 6 മന്ത്സ് ആവുമ്പോഴത്തേനും ബാബ്ലിംഗ് സ്റ്റേജ് ആവും. പിന്നെ 12 മന്ത്സ്, അതായത് 1 വയസ്സാവുമ്പോഴത്തേക്കും കുട്ടി എന്ത് ചെയ്യും, ഫസ്റ്റ് വേർഡ് പറയും. അതാണ് ആ കുട്ടിയുടെ കറക്റ്റ് നോർമൽ ഡെവലപ്മെന്റൽ സ്റ്റേജ്. 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആവുമ്പോഴേക്കും കുട്ടി ഏകദേശം 1.5 വയസ്സൊക്കെ ആവുമ്പോഴത്തേനും 40 വേർഡോളം പറയും വേണം. മനസ്സിലാക്കുന്ന ഭാഷ സാധനങ്ങളുടെ എണ്ണം കൂടണം. ഇത് ഞാൻ പറയുന്ന ഭാഷനെ പറ്റിയാണ് പറയുന്നത്. 40 വേർഡെങ്കിലും ആ കുട്ടി പറയണം. അതുപോലെ 2 വയസ്സാവുമ്പം ആ കുട്ടി 2 വാക്കുകൾ ചേർത്ത് സംസാരിക്കുക, 2 to 3 വാക്കുകൾ ചേർത്ത് സംസാരിക്കാൻ അറിയണം. ഏകദേശം 150 വേർഡ് തൊട്ട് 300 വേർഡ്സോളം ആ കുട്ടി യൂസ് ചെയ്യും വേണം. അപ്പൊ അത് 3 years ആകുമ്പോഴേക്കും ഓരോ കൂടുന്നതിനനുസരിച്ച് ആ നമ്പർ ഓഫ് വേർഡ്സിന്റെ എണ്ണം കൂടും. 500 to 1000 അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ആ കുട്ടി 3 വയസ്സാകുമ്പോഴത്തേനും ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങാം. ജസ്റ്റ് ഒരു സെന്റൻസ് പറയല്ലാതെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാം. 4 വയസ്സാകുമ്പോഴത്തേനും 2000 അതിൽ കൂടുതൽ വാക്കുകൾ മനസ്സിലാക്കുക. അതുപോലെ 5 വാക്കിൽ കൂടുതലൊക്കെ വേർഡ്സ് യൂസ് ചെയ്ത് സംസാരിക്കുക. ഇത്രയൊക്കെ വേണം. പിന്നെ 5 വയസ്സാകുമ്പോഴത്തേനും ലെറ്റർ ഐഡന്റിഫിക്കേഷൻ. ഇപ്പൊ ഭാഷ എന്താന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ലിറ്ററസി ഭാഷയുടെ ഭാഗമാണ്. നമ്മൾ എഴുതുന്നതും വായിക്കുന്നതും എല്ലാം ഭാഷയുടെ ഭാഗമാണ്. അപ്പം 5 വയസ്സാകുമ്പോഴത്തേക്കും കുട്ടിക്ക് അക്ഷരങ്ങൾ എഴുതാനും അക്ഷരങ്ങൾ വായിക്കാനുള്ള പ്രായമായിട്ടുണ്ടാവും. സോ ഇതാണ് നോർമൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതില് എവിടെയെങ്കിലും ഒരു അപാകത വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ലാംഗ്വേജ് ഡിസോർഡർ ആയി കണക്കാക്കാം. ഓക്കെ. പിന്നെ ഈ നമ്മള് ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ഈ ലാംഗ്വേജ് ഡിലേ കാരണം വരുന്നുണ്ട് എന്നുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ സാധാരണയായിട്ട് കണ്ടുവരുന്നത് നമ്മള് സമൂഹത്തിലുള്ള ഒരു തെറ്റായ ധാരണയാണ് ആൺകുട്ടികളല്ലേ അവരൊക്കെ കുറച്ച് വൈകി കഴിഞ്ഞിട്ടാണ് സംസാരിച്ചോളും, അങ്ങനെ പറയാറുണ്ട്. ആൺകുട്ടികൾ സംസാരിക്കുന്നില്ലെങ്കിൽ അവർ പറയാം അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അവര് സംസാരിക്കാൻ കുറച്ച് വൈകും എന്നുള്ള, അത് ശരിക്കും ഒരു തെറ്റായ ധാരണയാണ്. ഏർലി ഇന്റർവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ എന്നാ പറയാം. അപ്പം നമ്മളെ കുട്ടിക്ക് എപ്പോഴും ഇപ്പൊ ഒരു 2 വയസ്സ് തൊട്ട് നമുക്ക് ലാംഗ്വേജ് ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മളൊരു ഈ കുട്ടി ഒന്നും പറയുന്നില്ല എന്ന് വിചാരിച്ച് അതവർ പറഞ്ഞോളൂ, ഒരു 3 വയസ്സൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതൊരു തെറ്റായ രീതിയാണ്. അപ്പം ഈ ലാംഗ്വേജ് ഡിലേ കാരണം എന്ത് ചെയ്യും, ഉച്ചാരണത്തെ അത് ബാധിക്കും. ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങിയാലും പിന്നെ ആ കുട്ടിക്ക് ഉച്ചാരണം ബുദ്ധിമുട്ടാവും. അത് നേരെ എന്ത് പറ്റും, ഫ്ലുവൻസി, അതായത് സ്റ്റട്ടറിങ് പോലുള്ള വിക്ക് പോലുള്ള ഇതിലോട്ട് നയിക്കും. അപ്പം അങ്ങനെയാണ് അതിന്റെ ഒരു ഇത് പോകുന്നത്. കാര്യം ലാംഗ്വേജ് കറക്റ്റ് ആയില്ലെങ്കിൽ അത് എന്തായാലും സ്പീച്ചിനെ അഫക്ട് ചെയ്യും. സ്പീച്ചിൽ തന്നെ ആദ്യം ചിലപ്പോൾ ഉച്ചാരണം ശരിയാവില്ല, അത് കുട്ടിയുടെ കോൺഫിഡൻസ് കുറയ്ക്കും, അത് എന്ത് ചെയ്യും, വിക്ക് പോലുള്ള രോഗത്തിലോട്ട് പിന്നെ നയിക്കും. അപ്പം വിക്ക് എന്നുള്ളതും ഒരു മെയിൻ കാര്യം. ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഇത് വരാം. ചെറിയ കുട്ടികളാവുമ്പം ആ കുട്ടികൾക്ക് അതിനെപ്പറ്റി വലിയ അവെയർ അല്ല, പക്ഷെ വലിയ ആൾക്കാരാവുമ്പോൾ അത് അവരെ അവെയർ ആയിരിക്കും ഇതിനെപ്പറ്റി. അപ്പൊ ആ സൈക്കോളജിക്കൽ കണ്ടന്റും കൂടി കൂടുമ്പം ഇത് മാറ്റിയെടുക്കാൻ ശരിക്കും വളരെ ബുദ്ധിമുട്ടായി തീരും. അപ്പം ഈ ലാംഗ്വേജ്, നമ്മൾ ജനിച്ച കുട്ടിയെ ലാംഗ്വേജ് എങ്ങനെയാണെന്നുള്ളത് എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകണം. അപ്പം അവിടെയാണ് ശരിക്കും ഈ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ഫീൽഡിന് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹാബിലിറ്റേഷൻ, ഒന്ന് റീഹാബിലിറ്റേഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജനിക്കുമ്പോഴേ ഒരു ഡിസോർഡർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അവർ അതിന് എങ്ങനെ ആ ഡിസോർഡറിൽ നിന്ന് അവരെ തിരിച്ച് നല്ലൊരു ഇതിലോട്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാമെന്ന് ചെയ്യുന്നതാണ് ഹാബിലിറ്റേഷൻ. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഹിയറിംഗ് ലോസ് കാരണം സ്പീച്ച് എഫക്റ്റ് ആവാറുണ്ട്. ഇപ്പൊ ഞാൻ കൺജനേറ്റലി എനിക്ക് ഹിയറിംഗ് ലോസ് ആണെങ്കിൽ എനിക്ക് സംസാരം അഫക്റ്റഡ് ആയിരിക്കും. അപ്പൊ അവിടെ ഞാൻ എന്താ ചെയ്യുന്നത്, ഹാബിലിറ്റേഷൻ ആണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ നോർമലി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, പെട്ടെന്ന് എനിക്ക് ഹിയറിംഗ് ലോസ് വന്നു, എന്റെ ഇത് പോയി, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നു, എന്റെ സംസാര രീതി പോയി. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ, റീഹാബിലിറ്റേഷൻ ആണ്. ഞാൻ ഓൾറെഡി സംസാരിച്ചിരുന്ന ഒരാളാണ്, എനിക്കൊരു ഇത് വന്നപ്പോ, ഒരു സ്ട്രോക്ക് വന്നപ്പോ എന്റെ സംസാരം നഷ്ടപ്പെട്ടു, അപ്പൊ എനിക്കത് തിരിച്ചു കൊണ്ടുവരണം, അത് റീഹാബിലിറ്റേഷൻ. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സിന്റെ അണ്ടറിൽ വരുന്ന കുറെ ഡിസോർഡേഴ്സിനെ കുറിച്ച് ഇനി ഞാൻ പറയാം. ഓക്കെ. അതിൽ വരുന്ന ഡിസോർഡേഴ്സ് ആണ് ഓട്ടിസം, സെറിബ്രൽ പാൽസി, ഡൗൺ സിൻഡ്രോം, അതുപോലെ മുച്ചുണ്ട്, എല്ലാം ഇതിന്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് ഓരോന്നായിട്ട് എനിക്ക് പറഞ്ഞ ഇപ്പം ടൈം ഇതുള്ളോണ്ട്, അതുപോലെ ഓരോ അസുഖത്തിനും ഓരോ ഇതുണ്ട്, അപ്പൊ എല്ലാ ഡിസോർഡേഴ്സും കൂടി എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോ ഒരു ഓവറോൾ എന്താണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയതാണ്. അതിൽ അണ്ടറിൽ ഒരുപാട് ഒന്ന് ഉണ്ട്. അതില് ലേണിംഗ് ഡിസബിലിറ്റി, അതുപോലെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, സ്റ്റട്ടറിങ്, പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സിന് വരുന്ന വോയിസ് ഡിസോർഡേഴ്സ്, ലാരിഞ്ചൈറ്റിസ്, ഗ്ലോസെക്ടമി, അഫേസിയ, ഡിസാർത്രിയ, അങ്ങനെ കുറെ ഒരുപാടുണ്ട്. സ്ട്രോക്ക് കാരണം വരുന്നതാണ് ഡിസാർത്രിയ, അഫേസിയ. കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെ കുറെ ഡിസോർഡേഴ്സ് ഉണ്ട് ഇതില്. അപ്പൊ ഓരോന്നോരോന്നായിട്ട് എനിക്ക് പറയാൻ സമയപരിധി ഉള്ളതുകൊണ്ട് സമയമുണ്ട്. നമുക്കൊരു തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ, കുഴപ്പമില്ല, നമുക്കൊരു അരമണിക്കൂർ യൂസ് ചെയ്യാം, സമയമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ സ്ലൈഡ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പം സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡറിലെ അണ്ടറിൽ വരുന്ന കുറച്ച് ഡിസോർഡേഴ്സിന്റെ കാര്യം ഞാനൊന്ന് പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ പറയുന്നത് സ്റ്റട്ടറിങ്ങിനെ കുറിച്ചാണ്. സ്റ്റട്ടറിങ് അറിയാലോ, അതൊരു സ്പീച്ച് ഡിസോർഡർ ആണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുക, അതുപോലെ സെന്റൻസിൽ ഒരുപാട് അക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക, ഇതൊക്കെയാണ് സ്റ്റട്ടറിങ് എന്ന കണ്ടീഷൻസ്. അപ്പം രണ്ട് തരത്തിലൊരു കുറെ തരത്തിലുള്ള സ്റ്റട്ടറിങ് ഉണ്ട്. ഒന്ന് കുട്ടികളിൽ വരുന്ന സ്റ്റട്ടറിങ്, ഒന്ന് വലിയ ആൾക്കാരിൽ വരുന്ന സ്റ്റട്ടറിങ്, രണ്ട് തരം ഉണ്ട്. പിന്നെ കുട്ടികളുടെ നോർമൽ ലാംഗ്വേജിനെ ഭാഗമായിട്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റുമായിട്ട് ഈ വിക്ക് കാണാറുണ്ട്. അത് നോർമൽ കണ്ടീഷൻ, അതിനെ നോർമൽ നോൺ ഫ്ലുവൻസി എന്നാണ് പറയുന്നത്. അതൊരു രോഗമല്ല, അതൊരു അവസ്ഥയാണ്. നമ്മളൊരു സാധാരണ ലാംഗ്വേജ് കുട്ടികൾ പഠിച്ചു വരുമ്പം കാണുന്ന ഒരു ഇതാണ് നോർമൽ നോൺ ഫ്ലുവൻസി. അതുപോലെ അതിന്റെ സ്റ്റട്ടറിങ്ങും ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു കുട്ടീനെ നമ്മൾ അതിങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടി സംസാരിക്കുമ്പോൾ എത്രത്തോളം വിക്ക് വരുന്നുണ്ട് നമ്മൾ റേറ്റ് ചെയ്യും. അതിനനുസരിച്ചാണ് അത് കണ്ടുപിടിക്കുന്നത്, നോർമൽ ആണോ അതോ അബ്നോർമൽ ആണോ എന്നുള്ളത്. അപ്പൊ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികള് വിൽക്കുന്ന സമയത്ത്, ചെറിയ കുട്ടികളെ കാര്യത്തിൽ, അതായത് ഒരു 6 വയസ്സ് 7 വയസ്സ് വരെയുള്ള ഒരു പ്രായത്തിൽ കുട്ടികൾ ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവരെ വിക്കി പറയല്ലേ അങ്ങനെയൊന്നും പറഞ്ഞ് അവരെ ആക്ഷേപിക്കാൻ പാടില്ല ഒരിക്കലും. അത് അവർക്ക് എന്ത് ചെയ്യും, സൈക്കോളജിക്കൽ ഇമ്പാക്ട് വളരെ അധികമാണ് അതിന്റെ. സോ നമ്മള് കുട്ടിയെ അവര് വിക്കിക്കോട്ടെ, കുഴപ്പമില്ല, അപ്പോൾ എന്നാലും നമ്മൾ അവരെ സംസാരിക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ആവുമ്പോൾ അത് നോർമലി നമുക്ക് കുറച്ച് വരാൻ പറ്റും. അതുപോലെ ഇനി രണ്ടാമത്തെ കാറ്റഗറി വലിയ ആൾക്കാരിൽ വരുന്നത്. വലിയ ആൾക്കാർ ഒബ്വിയസ്ലി ഇത് അവെയർ ആയിരിക്കും, അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റർവെൻഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരുടെ ആ സൈക്കോളജിക്കൽ ഇഷ്യൂ മാറ്റിയാൽ മാത്രമേ നമുക്കിത് പറയാൻ, അവരെ ശരിക്കും അത് ആ ഒരു കണ്ടീഷനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതാണ് സ്റ്റട്ടറിങ് എന്ന് പറഞ്ഞത്. അതുപോലെ സ്റ്റട്ടറിങ്ങിന്റെ ഒരു കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മള് സംസാരം എങ്ങനെ വരുന്നത്, നമ്മളൊരു വായുവിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ എക്സെയിൽ ചെയ്യുന്നത് ആ ഒരു സ്മൂത്ത് ആയിട്ടാണോ, അതിനനുസരിച്ചാണ് ഇത് വരുന്നത്. അപ്പം അത് ആ ഒരു ലെവലിൽ എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റട്ടറിങ് ഉണ്ടാവാം. അതുപോലെ ടെൻഷൻ, അതുപോലെ ആങ്സൈറ്റി, അതൊക്കെ ഈ സ്റ്റട്ടറിങ്ങിന് കാരണമാവുന്നുണ്ട്, അതും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പിന്നെ അതുപോലെ നമ്മൾ ചെറിയ കുട്ടികളാവുമ്പം ഇടത് കൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് എന്ത് പറയും, ഇടത് കൈ കൊണ്ടല്ല നമ്മൾ ഭക്ഷണം കഴിക്കുക, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, വലത് കൈയാണ്. അപ്പൊ എന്ത് ചെയ്യും അവര്, നമ്മളെ പാരന്റ്സ് എന്ത് ചെയ്യും, ഇടത്തെ കൈ യൂസ് ചെയ്യുമ്പോൾ അവരോട് പറയും അതങ്ങനെയല്ല, അത് വലത് കൈ കൊണ്ട് ചെയ്യണം, ടാറ്റ വലത് കൈ കൊണ്ട് കൊടുക്കണം, ഭക്ഷണം വലത് കൈ കൊണ്ട് കഴിക്കണം. അപ്പൊ അവിടെ എന്ത് ചെയ്യാണ്, നമ്മളത് ചേഞ്ച് ചെയ്യുക, ആ ഒരു ഹാൻഡഡ്നെസ് ചേഞ്ച് ചെയ്യാണ്. അതൊരു തെറ്റായ കാര്യമാണ്. കാര്യം നമ്മുടെ ബ്രെയിനിൽ ഏത് പോർഷനാണോ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഓപ്പോസിറ്റ് സൈഡായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം നല്ല ഒരു കൂടുതലായിട്ട്. ഇപ്പൊ പല ആൾക്കാരും റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും, ചില ആൾക്കാർ ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കും. ലെറ്റ് ഇറ്റ് ബി, ലെഫ്റ്റ് ഹാൻഡ് ആയ ആൾക്കാർ ആവട്ടെ, അവരെഴുതുന്ന ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് ആവട്ടെ. പക്ഷെ നമ്മൾ അത് തിരിച്ച് മാറ്റാൻ നിൽക്കുമ്പം ആ ഒരു ബ്രെയിനിൽ ഒരു കൺഫ്യൂഷൻ വരികയും അത് സ്റ്റട്ടറിങ്ങിന് കാരണമാവുന്ന പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികളിൽ വരുന്ന ഈ സ്റ്റട്ടറിങ്ങിന് ഇതും കാരണമാവാം. ഓക്കെ, വലിയവരിൽ കൂടുതലായിട്ടും ഈ ടെൻഷനും ആങ്സൈറ്റിയും കാരണമാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പം കറക്റ്റായ ഇന്റർവെൻഷനിലൂടെ സ്റ്റട്ടറിങ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. Okay. इन അടുത്ത ഒരു സ്പീച്ച് ഡിസോർഡർ ആണ് ഡിസാർട്രിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഡിസാർട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് കാരണമൊക്കെ വരുന്ന ഒരു സ്പീച്ച് ഡിസോർഡർ ആണ് സ്ട്രോക്ക്. അതുപോലെ നമ്മുടെ ഹെമറേജസ് അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ് അങ്ങനെയൊക്കെ കാരണം വരുന്ന ഒരു സ്പീച്ച് ഡിസോർഡർ തന്നെയാണ് ഡിസാർട്രിയ എന്ന് പറഞ്ഞാൽ. അവിടെ മോട്ടോർ മൂവ്മെന്റ്സ് ആണ് അഫക്റ്റഡ് ആയിട്ടുള്ളത്. സോ എന്ത് പറ്റും, നമ്മുടെ ഈ ലിപ്സിന്റെ മൂവ്മെന്റ് അഫക്റ്റഡ് ആണ്, ടങ്ങിന്റെ മൂവ്മെന്റ് അഫക്റ്റഡ് ആണ്, അതുപോലെ ജോസിന്റെ മൂവ്മെന്റ്, അതൊക്കെ ഓരോ എവിടെയാണ് നമ്മുടെ ആ ലീഷൻ വന്നത് ബ്രെയിനില് അതിനനുസരിച്ചിട്ടാണ്. അതിന്റെ സിവിയറിറ്റി മാറാം. ആ ഒരു കണ്ടീഷനാണ് ഡിസാർട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ഡിസാർട്രിയ പോലെ തന്നെ കുട്ടികളിൽ വരുന്ന ഒരു കാര്യമാണ് സെറിബ്രൽ പാൽസി എന്ന് പറയുന്നത്. സെറിബ്രൽ പാൽസി പറയുന്ന ഒരു കൺജനൈറ്റൽ ഡിസോർഡർ ആണ്. അത് കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ആ പ്രഗ്നൻസി ടൈമിലോ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അതുപോലെ ഡെലിവറി സമയത്തുള്ള കോംപ്ലിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ സെറിബ്രൽ പാൽസി എന്ന് പറയുന്നത്. അത് പ്യുവർലി ഒരു ബ്രെയിൻ ലീഷൻ കാരണം വരുന്നത് തന്നെയാണ്. അത് നമുക്ക് ജനിക്കുന്ന സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റും, ജനിക്കുന്നതിന് മുന്നും ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ സെറിബ്രൽ പാൽസിയിലെ ഒരു 80% കുട്ടികളിലും പ്രഗ്നൻസി പീരിയഡിലല്ല പ്രശ്നം വരുന്നത്, ആ ഡെലിവറി ടൈമിലാണ്. ആ ഡെലിവറിയിലെ കോംപ്ലിക്കേഷൻസ് കാരണമാണ് ഇത് വരുന്നത്. അവർക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ സെറിബ്രൽ പാൽസി ചൈൽഡിനെ. അവർക്ക് സ്പീച്ച് മാത്രമല്ല അഫക്റ്റഡ്, അവരുടെ പോസ്ചർ കറക്റ്റ് അല്ല, അതുപോലെ ഹെഡ് കൺട്രോൾ വരില്ല കുട്ടികൾക്ക്, അതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഫുൾ എല്ലാ ഏരിയാസും അഫക്റ്റഡ് ആയിരിക്കും അവർക്ക്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കാണും. അതാണ് സെറിബ്രൽ പാൽസി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അവർക്ക് അവിടെ ആ കുട്ടികൾക്ക് ഇതുപോലെ തന്നെ മനസ്സിലാക്കുന്ന ഭാഷ കറക്റ്റായി വന്നാലും അവർ പ്രകടിപ്പിക്കുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു AC എന്ന് പറഞ്ഞ മോഡായിരിക്കും. അതിനെ നമ്മൾ പറയുന്നത് ഇപ്പം സംസാരമല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മോഡ്. ചില ആൾക്കാർക്ക് iPad നമ്മൾ കൊടുക്കുക ചെയ്യാം. iPad ആ കുട്ടികൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ആ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്താൻ വേണ്ടി അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ വരുന്നൊരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ് ആണ്. ക്ലഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റും പ്യുവർലി സ്പീച്ച് ഡിസോർഡർ ആണ്. അതില് അവർക്ക് ക്ലഫ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലേ, നമ്മുടെ മുച്ചുണ്ട് അല്ലെങ്കിൽ മുറി അണ്ണാക്ക് എല്ലാം വരാം. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഭവിക്കുന്നത് നമ്മളെ പ്രഗ്നൻസി പീരീഡില് കറക്റ്റായിട്ട് ആ ഒരു സ്ട്രക്ചേഴ്സ് ഡെവലപ്പായി വരുന്നില്ല. ഓർഗൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഓർഡർലി അറേഞ്ച്ഡ് ആണ്. സോ അത് കറക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഹലോ സർ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ക്ലഫ്റ്റ് നമ്മള് അവർക്ക് ഏറ്റവും ഇഷ്യൂ വരുന്നത് അവര് സർജറി കഴിഞ്ഞതിന് ശേഷം അവരെങ്ങനെയാണ് ആ സർജറി ചെയ്തിട്ട് ആ സ്റ്റിച്ച് ചെയ്തെന്ന്. അപ്പൊ അവർക്ക് പിന്നെ എന്ത് പറ്റും, നോർമലി സംസാരിക്കാൻ പറ്റില്ല. ഇവർക്ക് എന്ത് പറ്റും, നാസൽ റീഗർജിറ്റേഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതായത് ഈ നമ്മുടെ ഈ പോർഷനിലല്ലേ, നമ്മുടെ ആ വായുടെ ആ ഭാഗത്താണ് ഈ ഒരു ഇത് വരുന്നത്, ഒരു ഹോള് പോലെ വരുന്നത്. സോ അവരെ ഇറക്കുന്ന സമയത്ത് ഈ വെള്ളം ഒക്കെ കുടിക്കുന്ന സമയത്തൊക്കെ മൂക്കിലോട്ട് വരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വായിലൂടെ വരുന്ന സൗണ്ട്സ് ഒക്കെ മൂക്കിലൂടെ വരും. ആ ഒരു നമ്മള് വായിലൂടെ വിടേണ്ട വായു മൂക്കിലൂടെ പോകും. സോ അതൊരു ഹൈപ്പർ നേസൽ സൗണ്ട് ആയിട്ട് കേൾക്കും. ഇപ്പൊ നമുക്ക് ജലദോഷം വരുമ്പോ എന്താ സംഭവിക്കുന്നത്, ജലദോഷം വരുന്ന സമയത്ത് അതായത് വായിലൂടെ ഇപ്പം കാ എന്നുള്ള സൗണ്ട്സ് ഒക്കെ, ആ കാ എന്നുള്ള സൗണ്ട്സ് ഒക്കെ പറയുന്നത് നമ്മൾ മൂക്കിലൂടെ വായു പോകുന്നതിനനുസരിച്ചാ. അപ്പൊ നമുക്ക് എന്ത്, ജലദോഷം പറ്റുമ്പോൾ മൂക്കടഞ്ഞു പോകും. അപ്പൊ അവിടെ അതിലൂടെ എയർ സർക്കുലേഷൻ ഇല്ല. അപ്പൊ അത് ആ നമ്മുടെ ആ സൗണ്ടിൽ ആ ഒരു വേരിയേഷൻ വരും. ഇത് തന്നെയാണ് ഇവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലഫ്റ്റുള്ള കുട്ടികൾക്ക്. അങ്ങനെ അപ്പം അവരുടെ എൻറ്റയർ സ്പീച്ച് അഫക്റ്റഡ് ആണ്, അവരുടെ എല്ലാ ആർട്ടിക്കുലേഷൻസ് അഫക്റ്റഡ് ആണ്, ഫ്ലുവൻസി അതുപോലെ അഫക്റ്റ് ആയി മാറും. ഇത് കാരണം വോയിസ് അഫക്റ്റഡ് ആയിരിക്കും ഈ റെസൊണൻസ് ഇഷ്യൂ കാരണം. അപ്പം ഇവര് ഇതുപോലെ ഓരോ സർജറി ഘട്ടം ഘട്ടമായിട്ട് സർജറി കഴിഞ്ഞു അതിന്റെ ഉടനെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കും, തെറപ്പീസ് കൊടുക്കും ഓരോ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കും സ്പീച്ച് ഡെവലപ്പ് ചെയ്യാൻ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇവർക്ക് നമ്മളെ പോലെ നോർമലി സംസാരിക്കാൻ കഴിയും. ഓക്കെ, പിന്നെ വരുന്ന ഒരു ഡിസോർഡർ ആണ് ഓട്ടിസം. ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് ഡിസോർഡർ എന്നും പറയാൻ പറ്റില്ല, ലാംഗ്വേജ് ഡിസോർഡർ എന്നും പറയാൻ പറ്റില്ല, അതൊരു വേറൊരു കാറ്റഗറിയാണ്. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ. അതിനെക്കുറിച്ച് ഞാനിന്ന് സംസാരിക്കാൻ വിചാരിച്ചതല്ല, പക്ഷെ സമയമുള്ളതുകൊണ്ട് ഞാൻ പറയാണ്. കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ആശയവിനിമയ വൈകല്യം എന്നാ പറയാ. ആശയവിനിമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സമൂഹത്തിലോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പല ആൾക്കാരുമായിട്ട് ഇടപഴകേണ്ടി വരും. നമ്മൾ നമ്മളുടേതായ ഒരൊറ്റയ്ക്കൊരു ലോകം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ കുറെ സോഷ്യൽ റൂൾസ് ഫോളോ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ആള് ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, അതുപോലെ എന്നെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എനിക്ക് എത്രത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതേപോലെ നമ്മളൊരു 3 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ ഇടയിൽ കയറി സംസാരിക്കുക, അതൊന്നും നല്ല ശീലങ്ങളല്ല. അതുപോലെ ഒട്ടും ചില ആൾക്കാർ ഈ ഓട്ടിസം കുട്ടികൾ ചില ആൾക്കാർ കൂടുതലായിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ചില ആൾക്കാർ ഒട്ടും റെസ്പോണ്ട് ചെയ്യില്ല. അവരുടേതായ അവർക്ക് ഒരു നമ്മള് ചില ആൾക്കാരെ മുന്നിൽ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ചില വേദികളിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാണ്. ഞങ്ങള് കോളേജില് എല്ലാവരും വലിയൊരു കോൺഫറൻസ് ഹാളാണ്, ഒരു 1000 പേരൊക്കെ ഇരിക്കാൻ പറ്റുന്ന അത്രയും വലിയ കോൺഫറൻസ് ഹോൾ. ആ ഹോളില് കോൺഫറൻസ് ഹാളാണ്, ആ ഹോളിൽ എല്ലാവരും ഇരുന്നോണ്ടിരിക്കുക. അപ്പൊ അവിടെ ഒരു ഓട്ടിസം കുട്ടിയുണ്ട്. അപ്പം കുറെ സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട്, അവരൊക്കെ പ്രസംഗിച്ചോണ്ടിരിക്കുക. ആൾക്ക് പെട്ടെന്ന് നമുക്ക് എപ്പോഴും കോൾഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ തുമ്മ, അടുത്തൊരാളുണ്ടെങ്കിൽ തൂവാലെടുത്ത് കുടിക്കും. ഈ കുട്ടി അതൊന്നും ചെയ്യുന്നില്ല. ആൾക്ക് ആള് എണീറ്റ് നിന്ന് അത്രയും പേരെ മുന്നിൽ പോയിരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഒബ്വിയസ്ലി അടുത്തിരിക്കണ ആൾക്ക് ദേഷ്യം വന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി അവിടെ. അപ്പൊ പിന്നെയാണ് അറിഞ്ഞ് ഇയാള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഈ കുട്ടി ഒരു ഡിസോർഡർ ഉള്ള കുട്ടിയാണെന്നുള്ളത്. സോ അതുപോലെ എന്ത് എപ്പോ എവിടെ സംസാരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓട്ടിസം പിള്ളേർക്ക് അറിയില്ല. ചില ആൾക്കാർ പ്യുവർലി നോൺ വെർബൽ ആയിരിക്കും, ഒന്നും മിണ്ടാത്ത കുട്ടികളായിരിക്കും. അപ്പൊ അവർക്കും ഈ സോഷ്യൽ കമ്മ്യൂണിക്കേഷനാണ് അഫക്റ്റഡ്. സോഷ്യൽ കമ്മ്യൂണിക്കേഷനും സോഷ്യൽ ഇന്ററാക്ഷനും ആണ് ഈ കുട്ടികളിൽ മെയിൻലി അഫക്റ്റഡ് ആയിട്ടുള്ളത്. അതുപോലെ അവർക്ക് കുറെ അല്ലാത്ത കുറെ മൂവ്മെന്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ വെറുതെ ഇങ്ങനെ കൈയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, കാലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇപ്പം കാറിന്റെ ഒക്കെ വീല് നോക്കിക്കൊണ്ടിരിക്കുക, കറങ്ങുന്ന വസ്തുക്കൾ നോക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് അവരുടേതായ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഇഷ്ടപ്പെട്ട കാര്യങ്ങള്. ചില ആൾക്കാർക്ക് ഇപ്പം ഞങ്ങൾ അവിടെ വന്ന ഒരു കുട്ടിക്ക് എന്താന്ന് വെച്ചാൽ റബ്ബർ ഒരു നമ്മുടെ പേനയുടെ ക്യാപ്പില്ലേ, ആ ക്യാപ്പില് ജസ്റ്റ് റബ്ബർ ബാൻഡ് ഇങ്ങനെ കെട്ടിവെക്കുക, അതാണ് ആളുടെ ഹോബി. അപ്പൊ ഒബ്വിയസ്ലി ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പം നമുക്കൊന്നും ഇഷ്ടപ്പെടില്ല, നമുക്കൊന്നും അതിന്റെ ഒരു കാര്യം. അപ്പൊ അവർക്ക് അവരുടേതായ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ഓട്ടിസം. അവരുടെ കമ്മ്യൂണിക്കേഷൻ ആണ് അവരുടെ അഫക്റ്റഡ് ആയിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറൊരു ഇതാണ് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം എല്ലാവർക്കും അറിയാം, എല്ലാവരും കോമൺ ആയിട്ട് കാണുന്നതാണ്. അവർക്കും ഇതുപോലെ അവരുടെ ഫേഷ്യൽ സ്ട്രക്ചേഴ്സ് തന്നെ വ്യത്യാസമുണ്ട് നമ്മുടെ പോലെ. നമുക്ക് ഡൗൺ സിൻഡ്രോംകാരെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ അവരുടെ ആ ഒരു ഫേസിന്റെ പ്രോബ്ലംസും അതുപോലെ തന്നെ ആ ഒരു കാര്യം കൊണ്ടാണ്, അവരുടെ ആർട്ടിക്കുലേറ്റേഴ്സിലുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അവർക്ക് ഈ സ്പീച്ച് പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. പിന്നെ വരുന്നതാണ് ലേണിംഗ് ഡിസബിലിറ്റി. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഇതുപോലെ ലാംഗ്വേജ് ആണ് അഫക്റ്റഡ്. അവർക്ക് എഴുതാൻ, ചില ആൾക്കാർക്ക് മാത്സ് അറിയുന്നുണ്ടാവില്ല, അതിന് ഡിസ്കാൽക്കുലിയ എന്ന് പറയാം. പിന്നെ അതുപോലെ ചില ആൾക്ക് റീഡിംഗ് ആണ് അഫക്റ്റഡ്, ചില ആൾക്കാർക്ക് റൈറ്റിംഗ് ആണ് അഫക്റ്റഡ്. സോ അതും ഒരു ലാംഗ്വേജ് ഡിസോർഡറിന്റെ ഒരു പാർട്ടാണ് ലേണിംഗ് ഡിസബിലിറ്റി. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ഡിസോർഡർ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണ് സംഭവിക്കുന്ന ബ്രെയിനിൽ എന്ന് ആർക്കും അറിയില്ല. അതിന് അപ്രാക്സിയ ഓഫ് സ്പീച്ച് എന്നാണ് പറയാ. അപ്രാക്സിയ എന്ന് പറഞ്ഞാൽ മോട്ടോർ പ്ലാനിങ് ആണ് അഫക്റ്റഡ്. അതായത് ഇപ്പൊ നമ്മളൊരു ഞാനിപ്പോ ഒരു കാര്യം സംസാരിക്കുമ്പോ അവിടെ അത് നമ്മളെന്താ ഞാനിപ്പോ ആലോചിക്കുന്നുണ്ട്, ആലോചിച്ചിട്ട് ഇന്ന 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 കാര്യങ്ങൾ പറയണം. ഒരു സെന്റൻസ് ഞാൻ പറയുമ്പോ ഇത് പറഞ്ഞതിന് ശേഷം അടുത്തത് പറയണം, അത് കഴിഞ്ഞിട്ട് അടുത്തത് പറയണം. ആ ഒരു മോട്ടോർ പ്ലാനിങ് ആണ് അപ്രാക്സിയ ഓഫ് സ്പീച്ചിൽ അഫക്റ്റഡ്. അതും ഒരു സ്പീച്ച് ഡിസോർഡർ ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രാക്സിയ ഓഫ് സ്പീച്ചില് ഇപ്പം ഇപ്പൊ എന്റെ പേര് ദേവിക എന്ന് പറയാൻ എനിക്കറിയാം, ഞാനത് പറയും ചെയ്യും. വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അതൊക്കെ പറയാൻ കഴിയും. പക്ഷെ ഒരാൾ എന്നോട് ചോദിക്കുക പറയാൻ അറിയില്ല, അതായത് ഓൺ കമാൻഡ് ഒരാൾ എന്ത് പറയും. ഇപ്പൊ ഞാൻ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യാൻ പറയും, അപ്പൊ ഞാൻ കാക്കാന്ന് പറഞ്ഞു, കാക്കാന്ന് പറഞ്ഞേ തിരിച്ചു പറയാൻ പറഞ്ഞ ആള് പറയില്ല. അതാണ് അപ്രാക്സിയ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശരിക്കും കുറെ ഡിസോർഡേഴ്സിന്റെ കൂടെയാണ് അത് കാണാറ്. അത് ഈ ഡിസാർട്രിയ പോലുള്ള അസുഖങ്ങളുടെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ അപ്രാക്സിയ കാണാറുള്ളത്. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടും കാണാറുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് അഫേസിയ എന്ന് പറഞ്ഞാൽ. അഫേസിയ എന്ന് പറഞ്ഞാൽ ഒരു അക്വയർഡ് ലാംഗ്വേജ് ഡിസോർഡർ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രോക്ക് ഇതുപോലെയൊക്കെ വരുന്നതിന് അനുസരിച്ച് വരുന്നതാണ് അഫേസിയ. ഇതിലും അതില് ലാംഗ്വേജ് അഫക്റ്റഡ്. അപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, സ്ട്രോക്ക് വന്നതിന് ശേഷം മനസ്സിലാവുന്നില്ല പറയുന്ന ഒന്നും, അതുപോലെ സംസാരിക്കാൻ പറ്റുന്നില്ല, കേൾക്കുന്ന ഒന്നും മനസ്സിലാക്കുന്നില്ല. ഒരുപാട് ആൾക്കാരുണ്ടല്ലേ നമ്മുടെ സമൂഹത്തിൽ, അങ്ങനെ കണ്ടിട്ടുണ്ടാവും. അതാണ് അഫേസിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അപ്പം ഇതൊക്കെ ശരിക്കും നമ്മുടെ ഒരു അക്വയേർഡ് ആയിട്ട് വരുന്ന കണ്ടീഷൻസ് ആണ്. പിന്നെ വരുന്ന പ്യുവർ ലാംഗ്വേജ് ഡിസോർഡർ. ആ പ്യുവർ ലാംഗ്വേജ് ഡിസോർഡറിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ കറക്റ്റ് അല്ലാതെ വരുന്ന സമയത്ത് വരുന്നത്, കുട്ടികൾ വരുന്നതാണ്. നെറ്റ് ഇഷ്യൂ വന്നാണോ സാബ് സാറേ? ആ നെറ്റ് ഇഷ്യൂ, റേഞ്ചിന്റെ പ്രശ്നം തോന്നുന്നു. ഉണ്ട് ഉണ്ട്, ദേവികയുടെ റേഞ്ചിന്റെ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ, കേൾക്കുന്നില്ലായിരിക്കും. പോയിട്ട് ഒന്നുകൂടെ വിട്ടുപോയോന്ന് എനിക്കറിയില്ല. പോയോ? കട്ടായോ? കട്ടായി പോയി. വേണമെങ്കിൽ പ്രസീത കണ്ടിന്യൂ ചെയ്തോളൂ. അതിന് പകരം ഇന്ന് വൈകുന്നേരം 7:30-ക്ക് ഹാർമണി ഇൻ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിനെ കുറിച്ച് ജയന്തപുരി സാറിന് ക്ലാസ് ഉണ്ട്. ഫാമിലിയിൽ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ്. സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോളൂ, ജസ്റ്റ് ഒന്ന് അപ്പോഴത്തേക്കും തിരിച്ചു വന്നോളൂ. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ആ പ്രശ്നങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നൊരു ഇൻസൈറ്റാണ് നോക്കുന്നത്. കാരണം മാരേജും അതിനുശേഷം വരുന്ന ആ കോൺഫ്ലിക്റ്റുകൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് ഡൈവേഴ്സിലവർ എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കുടുംബ കോടതിയിലൊക്കെ നോക്കിയാൽ ഒരുപാട് ഡൈവേഴ്സ് പെറ്റീഷൻസ് കിടക്കുന്നുണ്ട്. ആ ഡൈവേഴ്സ് പെറ്റീഷനിൽ കൂടുതലും കാര്യങ്ങൾ വളരെ നിസ്സാര കാര്യത്തിനായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ സാധാരണ ഒരു എക്സാമ്പിളായിട്ട് പറയുക, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും ചെറിയ ക്ലാസ് LKG, UKG, 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചറെ ഇവിടെ എന്നെ പിച്ചി മാന്തി എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാര കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അത്രയും നിസ്സാരമായ കംപ്ലൈൻറ്റുകളാണ് അവിടെ. എന്താ വെച്ചാൽ അവർ തമ്മിൽ ഒന്ന് ഈഗോ ക്ലാഷ്, പിന്നെ ഇമോഷൻ കൃത്യമായിട്ട് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡൈവേഴ്സ് പെറ്റീഷൻസ് കുടുംബ കോടതിയിൽ കിടക്കുന്നുണ്ട്. അത് എന്നൊക്കെയത് സാങ്ഷൻ ആവുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലും എങ്ങനെ നമുക്ക് ഫാമിലിയെ രക്ഷപ്പെടുത്താം, അതിനുള്ളൊരു ഇൻസൈറ്റാണ് ഇതിലൂടെ ഉൾക്കൊള്ളുന്നത്. അതുപോലെ ഫാമിലി ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ, ഇപ്പോൾ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ ഒരു പുതിയ വീട്ടിൽ വരുമ്പോൾ, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും ഒരു പുതിയ ലൈഫിലേക്ക് ചെന്ന് കയറുമ്പോൾ അവിടെ വരുന്ന ഇവരുടെ മനസ്സിലുണ്ടാവുന്ന, ചിലപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, പക്ഷെ ഇവരുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇവർക്ക് പ്രത്യേകിച്ച്, എനിക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു കാഥികൻ്റെ കഥാപ്രസംഗത്തിൽ ഇപ്പോൾ വൈഫ് വന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു നാളെ എനിക്ക് സാരി വാങ്ങി തരണമെന്ന്. കാരണം ഹസ്ബൻഡ് ഒരു ഹൈ പൈസക്കാരൻ, നോർമൽ ഇതാണ്. അപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ തലേദിവസം പറഞ്ഞു നാളെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് സാരി വേണമെന്ന് വരുമ്പോൾ ഇവർ സാരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ചിലപ്പോൾ ഹസ്ബൻഡിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഉടൻ തന്നെ വൈഫ് പറയും നിങ്ങളോട് സാരി പറഞ്ഞാൽ കൊണ്ടുവന്നില്ല, ഒരുപാട് വഴക്കുണ്ടാക്കാൻ പോകും. അപ്പോൾ ആ കഥാപ്രസംഗത്തിൽ കഥാപ്രസംഗം കുറേ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ കേട്ടതാണ്. ആൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ഭാര്യ പിറ്റേ ദിവസം ചോദിക്കാൻ പാടില്ല. ഇങ്ങനെ ചോദിക്കാതെ ഇരുന്നാൽ ചിലപ്പോൾ ആ ആഴ്ചയിലെ അവസാനത്തെ ദിവസം സർപ്രൈസായിട്ട് കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ശരിയായി വന്നില്ലെങ്കിൽ ഒരുപാട് അസ്വസ്ഥതകൾ വരും. ഇതൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ദേവിക കേൾക്കാമോ? സൗണ്ട് ക്ലിയർ ആണ്. തൊട്ട് മുമ്പ് പറഞ്ഞു റിപ്പീറ്റ് ചെയ്തോളൂ, കേട്ടില്ലായിരുന്നു. അത് സാർ, ഇപ്പം സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട് ഇതിന്റെ അണ്ടറില്. സോ ഞാൻ ബ്രീഫ്ലി കുറച്ച് ഡിസോർഡേഴ്സിനെ പറ്റി പറഞ്ഞു. ഞാൻ എന്തെങ്കിലും വിട്ടുപോയെന്ന് എനിക്കറിയില്ല. അപ്പം സാർ, അപ്പൊ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു നാക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, സ്റ്റട്ടറിങ് അല്ലേ? അത് ശരിക്കും അത് എങ്ങനെ ഉണ്ടാകുന്നത്? ജനനത്തിൽ ഉണ്ടാകുന്നതാണ്. അതെ, ജന്മനാ കുട്ടികൾ കാണുന്നത്. അപ്പൊ നമ്മൾ ഈ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാറാണ് ചെയ്യാറ്. അത് ENT ഡോക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തെറപ്പിയും കൂടി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് കാരണം വരുന്ന ഉച്ചാരണ വൈകല്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നാക്ക് പൊക്കി പറയേണ്ടതൊന്നും പറയാൻ പറ്റാതെ വരും അല്ലേ? പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് ടാ ല അങ്ങനത്തെ സൗണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, നാക്ക് പൊക്കുന്നതൊന്നും അവർക്ക് പറയാൻ കഴിയില്ല. റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ്സ് ആയിരിക്കും നാവിന്റെ. ഈ കുട്ടികൾക്ക് നമ്മൾ ഒബ്സർവേഷനിലൂടെ അല്ലാതെ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? വേറെ എന്തെങ്കിലും ടെസ്റ്റ് അങ്ങനെ സംവിധാനങ്ങളുണ്ട്? ഒബ്സർവേഷനിലൂടെ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ട്? ഏതാണ് ഈ ടങ് ടൈയുടെ കാര്യമാണോ സാർ? ജനറലി ഇപ്പം എല്ലാ, എന്റെ ഒരു റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ലാംഗ്വേജ് ഏതൊക്കെ പ്രായത്തിൽ വരണം എന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ നെറ്റിലൊക്കെ നമുക്ക് നോക്കി ഒരുപാട് അവൈലബിൾ ആണ്. സോ നമുക്ക് അത് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ നമ്മുടെ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു. ഒബ്സർവേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പ്യുവർ ലാംഗ്വേജ് ഡിസോർഡർ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഈ കുട്ടിക്ക് ഇതൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഉച്ചാരണത്തിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പം സാധാരണ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യില്ല, അവര് പറഞ്ഞോളും എന്നുള്ള ഒരു കാരണത്തിലിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഒരു നമ്മള് ഒരു ഇതിലെ പ്രൊഫഷണലിൽ ചെന്ന് കാണുക എന്നുള്ളതാ. അപ്പൊ ഞങ്ങളുടെ അടുത്ത് വന്നെങ്കിൽ ഞങ്ങള് ടെസ്റ്റ് ചെയ്യാ ഈ കുട്ടി ഇത്രയും പ്രായത്തിൽ ഇന്നതൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെയാണ് ഈ ലാംഗ്വേജ് ഡിസോർഡേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഫിസിക്കലായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തും, നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് മനസ്സിലാവും. അതെ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് രണ്ട് തരത്തിലുള്ള ടെസ്റ്റ് ഉണ്ട്. അപ്പം റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുട്ടികളോട് തന്നെ ചോദിച്ചു ചെയ്യുന്നുണ്ട്. പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ മനസ്സിലിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളും ഉണ്ട്. ശരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഓക്കേ 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 വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ചോദിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാൻ അതേപോലെ കുട്ടികളിലെ വിക്ക് വരുമ്പോൾ ഒന്ന് ആങ്സൈറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡെലിവറി ചെയ്യുന്നതിലുള്ള വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ സ്പീച്ച് ഡിഫറൻസ് ഇൻ സ്പീച്ച് ജനറേറ്റിംഗ് ആണ് അതിന് പറയാറ്. അത് ഡെലിവറിയിൽ ഇത് വരുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ എക്സസ് സ്പീഡായിരിക്കും. അതുപോലെ ചില ഇതിൽ വരുന്നത് ഇപ്പോൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ആ വീട്ടിൽ ചുറ്റുപാട് ആരെങ്കിലും ഈ വിൽക്കുന്നുണ്ടെങ്കിൽ ഇവരത് കോപ്പി ചെയ്യാൻ നോക്കും. ആ കോപ്പിയെ നോക്കുമ്പോൾ വീട്ടിലെ മറ്റുള്ള അംഗങ്ങൾ, അതായത് പാരൻസോ ബന്ധുക്കൾ ആരെങ്കിലും അത് ഈ സംസാരിക്കുന്ന നല്ല ഭംഗിയുടെ സംസാരിക്കുകയാണ് വീണ്ടും വീണ്ടും ചെയ്യാൻ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ച് ചെയ്യിക്കണതുണ്ട്. ആ അത് വന്നാലും ഇവർക്ക് ഈ പ്രശ്നങ്ങൾ വരും. അപ്പോൾ സാധാരണ ഞാൻ തെറാപ്പി കൊടുക്കണം എന്താ വെച്ചാൽ ഒന്ന് വായയിൽ വെള്ളം നിറച്ചിട്ട് നല്ല ഫോഴ്സിൽ തുപ്പാൻ പറയും. അപ്പം വായലത്തെ മസിൽസൊക്കെ ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ട്. രണ്ടാമത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അമ്മ കുട്ടിയുടെ ഷോൾഡറിൽ വന്ന് തട്ടിയിട്ട് ഇന്നലത്തേക്കാൾ നല്ലവണ്ണം, ഇപ്പം മോനാണെങ്കിൽ മോൻ എന്ന് പറയണം, മോളാണെങ്കിൽ മോളെ പറയണം, സംസാരിച്ചു എന്നും രാവിലെ ഇതേപോലെ ഷോളിൽ തട്ടിയിട്ട് ഇന്നലത്തേക്കാൾ നല്ലവണ്ണം മോനെ അല്ലെങ്കിൽ മോൾക്ക് സംസാരിക്കാൻ സാധിക്കുമെന്ന് പറയണം. ഇത് പറയുമ്പോൾ ബ്രെയിൻ തന്നെ ഡിറ്റക്ട് ചെയ്തോളും. ആ സമയത്ത് പോയിട്ട് മോൻ്റെ സംസാരിക്കാനുള്ള വൈകല്യമൊക്കെ മാറി എന്ന് പറഞ്ഞാൽ ബ്രെയിന് കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ പറയുന്നത് ഇന്നലത്തേക്കാൾ നല്ലവണ്ണം സംസാരിക്കാൻ സാധിക്കുമെന്നും അതുപോലെ ഇന്നലത്തേക്കാൾ നല്ലവണ്ണം സംസാരിച്ചു എന്നും പറഞ്ഞ് ഇത് കൊടുക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോൾ കുട്ടിക്ക് കൗണ്ടിങ് ഒക്കെ ശരിക്കും അറിയാമെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷും മലയാളം കൃത്യമായിട്ട് കുട്ടി കൗണ്ട് ഇപ്പോൾ 1000 വരെ കുട്ടിക്ക് എണ്ണാൻ പറ്റുന്നുണ്ടെങ്കിൽ 650 മുതൽ 700 വരെ ഇംഗ്ലീഷും മലയാളം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യിക്കുക. അപ്പോൾ നമ്മൾ ഉദാഹരണം 666 എന്ന് പറയുമ്പോൾ നാവ് നന്നായി വഴങ്ങണം. ഇത് ഡെയിലി ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാൻ സാധിക്കും. അപ്പോൾ അവിടെ ഒന്ന് ആങ്സൈറ്റി കുറയ്ക്കണം. ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട് നമുക്ക് തെറാപ്പികൾ കൊടുക്കാം. ഒപ്പം ഇതുപോലെയുള്ള എക്സസൈസുകളും കൂട്ടി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റം വരുത്താൻ സാധിക്കും. പിന്നെ ഇവര് വേറെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇവരെ സഹായിക്കാറുണ്ട്. ഇവർ ഒരു വാക്ക് പറയുമ്പോഴേക്കും അവരുടെ വിഷമം കണ്ടെന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് അവരോട് ചെയ്യുന്ന ദ്രോഹമാണ്. അവർ പറയട്ടെ. ഇപ്പോൾ അവർ പോയിട്ട് ഈ ഭാഷയിൽ പോയിട്ട് ഒരു കടയിൽ പോയിട്ട് എനിക്ക് ഉപ്പ് വേണം പറഞ്ഞാൽ കടക്കാരൊരിക്കലും മുളക് കൊടുക്കണില്ല. ആ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ ചില കുട്ടികൾ ഇടത്തെ കൈമ എഴുതുന്നവരെ ഫോഴ്സ് ചെയ്ത് വലത്തെ കയ്യിലേക്കാക്കിയാൽ അവർക്ക് കൺഫ്യൂഷൻ വരാം. ആ കൺഫ്യൂഷൻ വരുമ്പോൾ ചിലവർക്കത് സ്റ്റാമറിങ് ഉണ്ടാക്കാം. അതേപോലെ ചില വ്യക്തികൾ ഇടത്തെ കൈയും വലത്തെ കൈയും ഒരുപോലെ ഉപയോഗിക്കുന്നവരുണ്ട്. അവരെ നല്ല സർജറാക്കാൻ പറ്റും. കാരണം ആ കുട്ടിക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ടെങ്കിൽ സർജറി പറയുമ്പോൾ 2 കൈ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ 2 കൈയ്ക്ക് അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാൻ സാധിക്കും. ഇതാണ് വിക്ക് വരുമ്പോൾ സാധാരണ ചെയ്തു കൊടുക്കാറുള്ള മെത്തേഡ്. ഓക്കെ, പ്രസീത കണ്ടിന്യൂ ചെയ്തോളൂ. ഹലോ ദേവിക മാം, എനിക്ക് ഒരു ഇവർക്ക് എല്ലാവർക്കും കൂടെ അറിയാനുള്ള ഒരു വിശദീകരണം കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം എന്ന് തോന്നിയത്. ഈ സ്റ്റട്ടറിങ്ങും സ്റ്റാമറിങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ? അല്ല, അത് ഈ ക്ലഫ്റ്റ് നേരത്തെ മാം പറഞ്ഞല്ലോ, ക്ലഫ്റ്റ് പാലറ്റിങ്, ആ ക്ലഫ്റ്റ് പാലറ്റിങ്ങുമായിട്ട് ഇതിനായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലും കൂടെ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുമായിരിക്കും എന്ന് തോന്നുന്നു. ഈ സ്റ്റട്ടറിങ് സാധാരണ രണ്ടും ഒന്ന് തന്നെയാണ്. അത് കൂടുതലും നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ സ്റ്റാമറിങ് എന്ന് പറയുന്നത് ബ്രിട്ടൻ കണ്ട് അതിലേക്കാണ് കൂടുതൽ ഉപയോഗിച്ചത്. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ട് ടേമാണെന്നേ ഉള്ളൂ കോമൺ ആയിട്ട്. ഇപ്പൊ നമ്മള് സ്റ്റാമറിങ് എന്നാണ് നമ്മുടെ സമൂഹത്തിൽ എല്ലാരും പറയാറ്. പക്ഷെ ഞങ്ങള് പ്രൊഫഷണലി എഴുതുന്ന സമയത്ത് സ്റ്റട്ടറിംഗ് എഴുതുള്ളൂ. ഒന്ന് പ്രൊഫഷണൽ യൂസും ഒന്ന് കോമൺ ആയിട്ടുള്ളതും. മറ്റേ പിന്നെ ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയാലോ. അപ്പം ആ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ആർട്ടിക്കുലേറ്റേഴ്സിൽ അവിടെ ആ ഒരു ചുണ്ടില് ക്ലെഫ്റ്റ് വരുന്നു അല്ലെങ്കിൽ അകത്ത് ക്ലെഫ്റ്റ് വരുന്നു. അപ്പം അത് ഒബ്വിയസ്ലി നമ്മുടെ ആ ഒരു ഫ്ലോ ഓഫ് എയറിനെ ബാധിക്കും. അതൊരു സ്റ്റാറ്ററിങ് അല്ല, അത് ഒരു വോയിസിന് വരുന്ന ഇഷ്യൂ ആണ്. കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ. അതെ, അത് അതായത് നമ്മുടെ ആ ഒരു അനാട്ടമിക്കൽ സ്ട്രക്ചറിന് വരുന്ന anatomical structure ने एक बुद्धिमुट्ट वेरने इले कोड़ा नम्मना एक physiological process affect आयी वेरनो अदान cleft lip and palate संभव किन्हों sound वेरे में चलपा cleft आ side कोड़ा नम्मला air पोम पर तेरी automatic ऐट नम्मला pattern मारे अदे अदे पर मैम ने ऐता परना वाले nasal sounds वेरना द अपड़ाना सर कोड़ा लाइटे nasal sounds वेरना द आसमेताना आउरू air pressure ले force पोवना വ്യത്യാസത്തിലാണ് അത് വരുന്നത്. ഇപ്പോ നേരത്തെ മാം പറഞ്ഞ പോലെ കോൾഡ് വരുന്ന സമയത്ത് നമ്മൾ അങ്ങാങ്ങാ വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാലോ നമ്മൾ പറയുന്നതിൽ വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. ആ രീതിയിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ കുട്ടികളിലും വലിയവരും വരുന്ന അടുത്ത സാധനം ബ്രൂക്സിസം പറഞ്ഞത് രാത്രി ഉറങ്ങുന്ന സമയത്ത് പല്ല് കടിക്കല്. അതെ അതെ. അതിനൊരു കാരണം ഒന്ന് ആങ്സൈറ്റി ഉണ്ട്, അതുപോലെ സപ്രസ്ഡ് ഇമോഷൻസ് ഉണ്ട്. ഇപ്പൊ ആരോടെങ്കിലും ഭയങ്കര ദേഷ്യം വന്നു അത് പ്രകടിപ്പിക്കാൻ പറ്റാതെ വന്നാൽ നമ്മളിപ്പോ ബോധത്തോടെ ഇല്ല, ഇപ്പൊ ആരോടെങ്കിലും ദേഷ്യം വന്നാൽ പറ്റിയില്ലെങ്കിൽ പല്ല് കടിക്കാറുണ്ട്. ഇതവര് ഉറക്കത്തിൽ ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ എന്താ വെച്ചാൽ അവരുടെ ആങ്സൈറ്റി കുറയ്ക്കാനും അതുപോലെ ആങ്കർ കുറയ്ക്കാനുള്ള എക്സസൈസുകൾ ചെയ്ത് കൊടുത്താൽ ഇത് മാറ്റാൻ പറ്റും. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോൾ ഈ ആങ്കർ അങ്ങനെ സപ്രസ്സായ ഇമോഷൻസ് കളയണമെങ്കിൽ അവരെ ഒന്നെങ്കിൽ നമുക്ക് പണ്ടത്തെ കയറുചാട്ടുണ്ട് സ്കിപ്പിങ്, അത് ഡെയിലി ചെയ്യിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പഞ്ചിങ് ബാഗൊക്കെ ഉണ്ടാക്കിയിട്ട് അതുമ്പോൾ പഞ്ച് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ചാടിക്കാം. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ആ റൂമിൽ ഫാൻ ഇടാൻ പാടില്ല, എ സി പാടില്ല, റൂം ടെമ്പറേച്ചറിൽ ചെയ്യണം. സാധാരണ 21 വീതം 5 തവണ ചെയ്യേണ്ടത്. ഈ 5 തവണ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് മലന്ന് കിടക്കാൻ പറയാം. ആ 10 മിനിറ്റ് മലന്ന് കിടന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഓരോ സിപ്പായിട്ട് കുടിക്കാം. അപ്പോൾ എക്സസ് എനർജിയെ നമുക്ക് ചാനലൈസ് ചെയ്ത് കളയാൻ പറ്റും. ഇത് സ്ഥിരമായി ചെയ്ത് അത് അതിൻ്റെ കൂടെ തന്നെ ആങ്സൈറ്റി കുറയ്ക്കാനുള്ള വഴികളും കൊടുത്താൽ നമുക്ക് ബ്രൂക്സിസം ഒഴിവാക്കാൻ സാധിക്കും. ഇതും കുട്ടികളിലും മുതിർന്നവരിലും വരുന്ന സാധനമാണ്. അവർ ഉറങ്ങുന്ന സമയം ആ പല്ല് കടിച്ചാൽ പല്ലൊക്കെ ശരിക്കും കേടായി പോയിണ്ടാവും, ആ അവസ്ഥയും വരാറുണ്ട്. ആ ഉറക്കത്തിലെ സപ്രസ്ഡ് എനർജി ആ വികാരം വെന്റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അതെ അതെ അതെ. ചിലപ്പോൾ ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രോങ് ആയിട്ടൊക്കെ പോകും. ഈ കാരണം കുട്ടികളൊക്കെ ആകുമ്പോൾ പല്ല് കടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് പല്ല് കടിക്കുന്നുണ്ട്, പകലെങ്ങനെ കളിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു വിശ്വാസത്തിലൊക്കെ പാരന്റ്സ് അങ്ങ് വിടും സാറേ. ഇത് കുറെ കഴിയുമ്പോൾ ഈ പല്ലിന്റെ അറ്റം പോലെ ഇങ്ങനെ പൊടിഞ്ഞ് ഒരു പരിധി വരെ അത് തേയ്മാനം, ഇപ്പൊ ജയൻ സാർ പറഞ്ഞ പോലെ തേയ്മാനം വരുന്ന രീതിയിലേക്ക് വരെ പോകും അത്. പിന്നീട് അത് ഭയങ്കര ഒരു ഇഷ്യൂസ്, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ബിഹേവിയറൽ ഇഷ്യൂസിന്റെ ഭാഗമാണ് അത്. കാരണം അവരിൽ ഒരുപാട് പ്രശ്നങ്ങൾ, കുട്ടികളായാലും അവരുടേതായ പ്രോബ്ലംസ് വരുന്ന സമയത്ത് അതിനെ ഇങ്ങനെ ഒന്ന് അവർക്ക് ഫുള്ളി ഓപ്പൺ ആയി, ഇപ്പൊ കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ ഫുള്ളി ഓപ്പൺ ആയിട്ട് പറയാനൊന്നും ആരുമില്ലാതെ കുറച്ച് വിത്ഡ്രോവൽ ടൈപ്പ് ഉള്ളവർക്കൊക്കെയാണ് കൂടുതലായിട്ട് അത് കാണുന്നത്. കൂടുതൽ ഓവർ ആങ്സൈറ്റി വന്ന് ഇങ്ങനെ സപ്രസ് ചെയ്ത് അതെല്ലാം ഇവര് മൈൻഡിൽ വെച്ചിട്ട് അതെല്ലാം ഉറങ്ങുമ്പോൾ ഈ പല്ലിന്റെ ഇടയിൽ കൂടെ പല്ല് കടിച്ചിട്ടാണ് അവരത് തീർക്കുന്നത്. അങ്ങനെയാണ് ഈ സാർ പറഞ്ഞ ആ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല സാറേ ജയൻ സാർ? അതെ അതെ. ഒരു 20 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെയാണെങ്കിൽ നമുക്ക് വിക്കൊക്കെ മാറ്റാൻ പറ്റും, കാരണം അവരുടെ സപ്പോർട്ട് കൂടി വേണം. 20 വയസ്സിന് ശേഷം 50-50 ആണ്, കാരണം അവരും കൂടി ഇത് കൃത്യമായിട്ട് ഒന്ന് അവർ സൊസൈറ്റിയിലേക്ക് ഇറങ്ങില്ല, കാരണം ആൾക്കാരെല്ലാവരും കളിയാക്കുകയാണ്. അപ്പൊ ഇത് എൻ്റെ ഒരു സംസാരത്തിലുള്ള വൈകല്യമാണ് എന്ന ആദ്യത്തെ റിയാലിറ്റി അംഗീകരിക്കണം. ഇത് അംഗീകരിച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള ചെയ്യാനായിട്ട്. ഇപ്പോൾ തൊടുപുഴയിലൊരു ന്യൂമാൻസ് കോളേജിലൊരു പയ്യൻ ഡിഗ്രിക്ക് പഠിക്കുന്ന 3rd ഇയർ ആണ്, കോളേജിൽ പോവില്ല കാരണം ആൾക്ക് വിക്കാണ്. അപ്പോൾ ആളുടെ റോൾ നമ്പർ 606 ആണ്. അവിടെ പേരല്ല, ഓരോരുത്തർ നമ്പർ പറയണം. അപ്പോൾ ഇയാൾ 666 എന്ന് പറഞ്ഞ് പോകുമ്പോൾ എല്ലാവരും കളിയാക്കാണ്, അങ്ങനെ ഇയാൾ പോകാൻ കൂട്ടാക്കിയെന്നില്ല. പക്ഷെ ഇങ്ങേർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കിത് മാറ്റണം എന്നുള്ളത്. ആ മാറ്റണം ആഗ്രഹം വന്നപ്പോൾ ഒരു 4-5 സിറ്റിംഗ് ആള് കൃത്യമായിട്ട് ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നടത്തി ആ സമയത്തൊക്കെ നല്ല വ്യത്യാസമായിരുന്നു. പിന്നെ ആളെ വിളിക്കുമ്പോൾ ആള് ഫോൺ എടുക്കില്ല, പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ ചില ആൾക്കാർ ഇത് വരുമ്പോഴേക്കും ഒരു ചെറിയ മാറ്റം വരുമ്പോഴേക്കും എല്ലാം മാറി പറഞ്ഞിട്ട് ഈ പറയുന്ന തെറാപ്പികളൊക്കെ നിർത്തും. ആ നിർത്തി കഴിഞ്ഞത് കിട്ടില്ല, കാരണം ഇത് ഒറ്റയടിക്ക് മാറുന്നതല്ല. അവർ ചില ആൾക്കാരെന്ന് ഇത് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യും. ആ സപ്പോർട്ട് ചെയ്യാണ് നമുക്ക് ഇതിന് അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അതങ്ങനെയാണ് പറയാം. അതിപ്പോ ഞങ്ങളുടെ സ്കൂളിലും അതെ, ചെറിയ കുഞ്ഞു പ്രായത്തില് ഹിയറിംഗ് പ്രോബ്ലം കുറച്ച് ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടികളെ സ്പീച്ചിന് കൊണ്ടുവരും. സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് സ്പീച്ചിനുണ്ട്, ദേവിക മാമിനൊക്കെ അറിയുന്നുണ്ടാവും. സ്പീച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയെന്ന് വിളിക്കുന്ന സമയത്ത് അപ്പൊ അവിടെ ഞങ്ങൾ പറയുന്നത് 1ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്രീ പ്രൈമറിയിലോ 1-2 വർഷം ഇരുത്തിയിട്ട് നിങ്ങൾ ഏത് സ്കൂളിലാച്ചാൽ കൊണ്ടുപോയിക്കോളൂ പറയും. പക്ഷെ അവരിവരൊന്ന് അച്ഛ അല്ലെങ്കിൽ അമ്മ തത്ത എന്ന് പറയുമ്പോഴത്തേന് ഇവര് കോരിയെടുത്ത് ജനറൽ സ്കൂളിലേക്ക് പോകും. പക്ഷെ അവിടെ ആ കുട്ടി പുറകോട്ട് പുറകോട്ട് പോകും. 10-55 പിള്ളേരുടെ ഇടക്ക് ഇവർക്ക് താത്താ താ അല്ലെങ്കിൽ പാപ്പാ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ടീച്ചേഴ്സിന് സാധ്യമല്ല. ആ സമയത്ത് ഉള്ള സ്പീച്ചും കൂടെ പോയി പിള്ളേർ പറ്റ ബാക്കോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അങ്ങനെയും സംഭവിക്കാറുണ്ട്. ഈ ഓവറായിട്ടുള്ള കെയറിങ്ങും ഞാൻ പറയുന്ന പോലെ ഈ സ്റ്റാറ്റസിന്റെ ഒക്കെ ഇഷ്യൂസ് കൊണ്ടും പാരന്റ്സ് അങ്ങനെ കെയർലെസ് ആയിട്ട് ബിഹേവ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞുതരാം. ദേവിക്ക് അവിടെ നെറ്റിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കേൾക്കാം. സൗണ്ട് ഇഷ്യൂ ഉണ്ടല്ലോ. ഹലോ, ആ കേൾക്കാം, പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. എല്ലായിടത്തും ഉള്ളതാണെന്ന് തോന്നുന്നു, മഴയായതുകൊണ്ട്. അല്ലെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ ഒന്ന് ക്വസ്റ്റ്യൻ ഇടും, സൗണ്ട് കിട്ടുമ്പോ ക്ലിയർ. അല്ലെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ ഒന്ന് ക്വസ്റ്റ്യൻ ഇടും. അടുത്ത ആളൊന്ന് അന്നമ്മ കുര്യൻ. ഞാനത് കുറച്ചേ ലിസൺ ചെയ്തുള്ളൂ. മ്യൂട്ടായി പോയല്ലോ. ഞാൻ ആ ടേംസ് ഒക്കെ ശ്രദ്ധിക്കാൻ ഞാൻ ഇടയ്ക്ക് വെച്ചാൽ കയറിയത്. നല്ലൊരു ടോക്കായിരുന്നു അബൌട്ട് പല ഇതും. അതിന്റെ ബാക്കി കാണുമായിരിക്കും. അപ്പൊ ഡിസാർട്ടറി പല കാര്യങ്ങളും പറഞ്ഞതെല്ലാം ശരിയാണ്. അതിനകത്ത് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് നമുക്ക് റിലേറ്റീവ്സ് ഒത്തിരി ഉണ്ട്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡഡ് പീപ്പിൾ ക്രിയേറ്റീവായിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ മാറ്റാൻ നോക്കണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. കാരണം ആ പാരന്റ്സിന് സമൂഹത്തിന്റെ മുന്നിൽ ഇടത്തുകൊണ്ട് എഴുതണം മോശമല്ലേ എന്ന ചിന്താഗതിയാണ്. ആ കുട്ടിയൊക്കെ കൂടുതൽ പാരന്റ്സിനാണത് മോശക്കേട്. ആ മോശക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിർബന്ധിച്ച് മാറ്റാൻ നോക്കുന്നത്. ആ ജോഷി താമസ പറഞ്ഞോളൂ. ഹലോ, ആ സാറേ എനിക്കൊരു ചോദ്യമുണ്ട്. അതായത് എൻ്റെ മോനെ ഒരു 14 വയസ്സുണ്ട്. അവൻ ഇപ്പോഴും അവൻ്റെ നഖം എപ്പോഴും കടിച്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. അതായത് ഒരിക്കലും അവന്റെ നഖം വെട്ടേണ്ടി വന്നിട്ടില്ല. അതെന്തുകൊണ്ടായി? ഒന്ന് ആങ്സൈറ്റി ഉണ്ട്. ഓക്കെ, അതിന് പ്രതിവിധി അതിന് വേറെ എന്താ ചെയ്യാൻ പറ്റുന്ന? കുറച്ച് എക്സസൈസ് മാറ്റാൻ പറ്റും. സാറ് സ്ഥലം എവിടെയാ? ഞാൻ കാലടി. ഞാനിപ്പോ സംസാരിക്കുന്ന കുവൈറ്റിൽ നിന്നാണ്. ഒന്ന് ഇപ്പൊ കൈ കടിക്കുക മാത്രമാണോ? അവനൊരു ചെറിയ ADHD-യുടെ ഒരു ചെറിയ ഇതുണ്ട്, സിംപ്റ്റംസ് ഉണ്ട്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നില്ല, ഇല്ല. ടിവിയുടെ മുന്നിൽ ഒഴികെ അല്ലെങ്കിൽ മൊബൈലിന്റെ മുന്നിൽ ഒഴികെ ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കില്ല, ഇല്ല ഇല്ല. അപ്പൊ ആദ്യം ആ എക്സസ് എനർജി ശരീരത്തിൽ നിന്ന് മാറ്റണം. അത് മാറ്റാതെ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ സ്കിപ്പിംഗ് ചെയ്യിക്കാം, ഒരു സ്ഥലത്ത് നിന്ന് ജമ്പ് ചെയ്യിക്കാം. നമുക്ക് കടല, പയർ, പരിപ്പ്, ധാന്യങ്ങൾ വാങ്ങാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അത് ഓരോന്നായിട്ട് വേർതിരിക്കാൻ പറയാം. ഓക്കെ, നമ്മളൊരു മത്സരം പറഞ്ഞാൽ ഏറ്റവും കുറവ് സമയത്തിൽ ടാസ്ക് തീർക്കുന്നതാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് വേണം. മിനിമം 30 മിനിറ്റ്സ് വേണം. അപ്പൊ ഒരു 30 മിനിറ്റ് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ബ്രെയിനിലേക്ക് തന്നെ മെസ്സേജ് കൊടുത്തോളും ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ അതിൽ നല്ലവണ്ണം എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് സൈക്കിളിന്റെ സ്പെയർ പാർട്സ് ഒക്കെ കൊടുക്കുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന ബോൾസുകൾ വാങ്ങിക്കാൻ കിട്ടും. ഈ ബോൾസുകൾ ഏറ്റവും ചെറിയ സൈസുകൾ വാങ്ങിക്കാം. 4 സ്റ്റേജ് വാങ്ങാം. ഈ 4 സ്റ്റേജ് വാങ്ങിയിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അത് ഓരോന്ന് വേർതിരിക്കാൻ കൊടുക്കുക. അത് ഓരോ സൈസ്, ഇപ്പോൾ ഏറ്റവും ചെറിയ സൈസാണ് എടുക്കണമെങ്കിൽ നമ്മുടെ തള്ളവലും ഇൻഡെക്സ് വിരലും കൂട്ടി പിടിക്കണം, ഒന്നിച്ച് കോരി. മനസ്സിലായി മനസ്സിലായി. അത് എക്സ്പെർട്ടായി കഴിഞ്ഞാൽ അതിൽ ഇത് ക്ലിയർ ആവാണ്ട് ചില ആൾക്കാർ അതും നല്ല എക്സ്പെർട്ടായി ചെയ്യും വെക്കുക. നേരെ പോയിട്ട് കടുകും റാഗിയും വാങ്ങുക. ഈ കടുകും റാഗിയും രണ്ടും ഒരേ സൈസാണ്, പക്ഷെ കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് ഓരോന്ന് പറക്കാൻ പറയാം. കുട്ടിയുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്താ? അവൻ പിയാനോ വായിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് നാള് ഡാൻസിന് പോയിരുന്നു. പിന്നെ അങ്ങനെ എന്തിനു പോയാലും അതിന് അധികം ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. എന്ന് വെച്ചാൽ പോണമെന്ന് ആഗ്രഹമുണ്ട്. ദേഷ്യം എങ്ങനെയാ? ദേഷ്യം ചില സമയങ്ങളിൽ, അതായത് നമ്മളെ ദേഷ്യപ്പെടുവാണെങ്കിൽ ദേഷ്യം കൂടുതലാണ്. സ്നേഹത്തോടെ സംസാരിക്കും. മെയിനായിട്ട് പഠിക്കുന്ന കാര്യം പറയുമ്പോ ഇപ്പൊ നമ്മള് പഠിക്കാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പഠിക്കാറില്ല സാറ്. ഉപയോഗിക്കുന്ന വാക്കെന്താ? ഇരുന്ന് പഠിക്കടാ എന്ന് പറയുക. ഞാൻ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു ഓഫ്ലൈൻ ക്ലാസ്സാണ് വിചാരിക്കുക. ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നി എനിക്ക് ഭയങ്കര ടയേർഡായി, കുറച്ച് വെള്ളം കുടിച്ച ആഗ്രഹം ഉണ്ട് തോന്നി. അപ്പൊ സാറാണ് ഫസ്റ്റ് സീറ്റിൽ ഇരിക്കണേ. ഒരു ഗ്ലാസ് വെള്ളത്തോട്ട് പോടാ പറയാണ്. സാറ് ഭയങ്കര ടയേർഡായി, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറ്റുമോ ചോദിക്കുകയാണ്. സാറ് ഏതാ ചെയ്യാ? അത് നമ്മുടെ സമയത്ത് സ്വഭാവം പോലെ ഇരിക്കും. അല്ല, ഞാൻ പറഞ്ഞു സാറ് എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഞാൻ സാറിനോട് പറയാണ് എനിക്ക് തീരെ വയ്യ, പറ്റുമെങ്കിൽ എന്ന് പറയുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറ്റുമൊക്കെയാണ്. ഉറപ്പായിട്ടും എടുത്തു കൊടുക്കും. ഒരു ഗ്ലാസ് വെള്ളം എടുത്തോട്ട് വേടാ പറയാണ്. അപ്പൊ ഏതാ ചെയ്യാ? അപ്പൊ ഒരു ചെറിയ എടുത്തു കൊടുത്താലും ചിലപ്പോ ഒരു മനസ്സിലൊരു ഇതോടുകൂടിയായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പൊ സാറ് മകനോട് ഇത് പറഞ്ഞാൽ മകൻ സന്തോഷത്തോടെ പഠിക്കുവോ? മനസ്സിലായി. ചീത്ത പറയാറുണ്ടോ? പറയാറുണ്ട്, ചീത്ത പറയാറുണ്ട്, അടിക്കാറുണ്ടായിരുന്നു. കാരണം ഈ ചെറിയതായിട്ടുള്ള വികൃതികളും കാര്യങ്ങളും ഇച്ചിരി കൂടുതലായതുകൊണ്ട്. ചീത്ത പറയുമ്പോ എന്ത് വാക്കാ വിളിക്കാറ്? അങ്ങനെ നിനക്കൊന്നും പറഞ്ഞ തലയിൽ കയറില്ലടാ എന്നൊക്കെയുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളാ. പിന്നെ വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊക്കെ ഉള്ളൂ. പല മൃഗങ്ങളുടെ പേര് വിളിക്കാറുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഏതാ? എനിക്ക് പേരയ്ക്ക ഇഷ്ടമാണ്. പേരയ്ക്ക. ഇനി ദേഷ്യം വരുമ്പോഴേ നേരെ മോന്റെ ഇടത്തെ ഷോളിൽ പോയി തട്ടിയിട്ട് എന്റെ പേരയ്ക്ക് മോനെ വിളിച്ചെന്താണ്ടാവുക? മോന്റെ ഇടത്തെ ഷോളിൽ പോയിട്ട് മോനെ എന്റെ പേരയ്ക്ക് മോനെ എന്ന് വിളിച്ചെന്താണ്ടാവുക? മോൻ ചിരിക്കും ഇല്ലേ? ഇത്ര ദിവസം കേൾക്കണ വാക്കല്ല വരണത്. ആ മോൻ ചിരിക്കണ കാണുമ്പോ സാറ് ചിരിക്കും. സാറിന്റെ തലയിൽ ആ ഫ്രൂട്ട്സിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്യും. നമ്മൾ ടി വിയിൽ ഒരു പരസ്യം കണ്ട് തലയിൽ 5-6 ലഡ്ഡു പൊട്ടി പറഞ്ഞിട്ട് ആ ഫ്രൂട്ട്സിന്റെ ടേസ്റ്റ് സാറിന്റെ തലയിൽ ഫീൽ ചെയ്യും. അപ്പൊ അവിടെ ചെയ്യേണ്ടത് മോനെ നമുക്ക് പോയി പഠിക്കല്ലേ എന്നാണ്. കേട്ടില്ല? മോനെ നമുക്ക് പോയി പഠിക്കല്ലേ എന്ന് ചോദിക്കേണ്ടത്. അത് പഠിക്കാതിരിക്കുമ്പോ അമ്മയാണ് ഒപ്പം വേണ്ടത്. അമ്മ കുട്ടിയുടെ വലത്തെ സൈഡിലിരിക്കണം, ഇടത്തെ സൈഡിലിരിക്കാൻ പാടില്ല. കാരണം വലത്തെ സൈഡിൽ ഇടത്തെ സൈഡിലിരുന്ന് അമ്മ കുട്ടിയെ പഠിപ്പിക്കുക വിചാരിക്കുക. കുട്ടിക്ക് പഠിക്കുന്ന ഭാഗങ്ങൾ അമ്മയ്ക്ക് അറിയണതാണ്. അമ്മ കുറെ ഇപ്പൊ അറിയണതായാലും അറിയില്ലെങ്കിലും വിരോധമില്ല. അമ്മ അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു 5-6 പ്രാവശ്യം പറഞ്ഞു കൊടുത്തതിന് ശേഷം വീണ്ടും ചോദിക്കുകയാണ്. ചോദിച്ച ആൻസർ വന്നില്ലെങ്കിൽ എന്താണ്ടാവുക? ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യം വരും. ഓട്ടോമാറ്റിക് ദേഷ്യമല്ല, തനി സ്വഭാവം വന്ന് തല്ലും. കാരണം ഇവിടെയാണ് തല്ല് അല്ലേ? ഇടത്തെ സൈഡിൽ നമുക്ക് കൈയിന്റെ ഇവിടെ തല്ലാൻ പറ്റും. ആ സമയത്ത് വലത്തെ സൈഡിൽ ഇരുന്നാലോ തല്ലാൻ പറ്റില്ല. തല്ലുമ്പോ ഭയങ്കര നമുക്ക് ഫോഴ്സ് കിട്ടില്ല. മനസ്സിലായി. അപ്പൊ അമ്മയാണ് അവിടെ ഇരിക്കണം. ആ പഠിക്കൽ 30 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് ബ്രേക്ക് ചെയ്യണം. ഒരുപാട് സമയത്ത് പഠിപ്പിക്കാൻ പാടില്ല. 10 മിനിറ്റ് ബ്രേക്ക് ചെയ്യണം. ആ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോ സാധാരണ വേണ്ടത് സ്റ്റൂളും ഇരിക്കണം, കസേര പാടില്ല, സോഫ പാടുന്നൊന്നും പാടില്ല. സ്റ്റൂളും ഇരിക്കുമ്പോൾ നമ്മുടെ നട്ടിൽ നിവർന്നിരിക്കും. നമ്മുടെ ശരീരത്തിന്റെ 3 ഭാഗങ്ങളും 90 ഡിഗ്രി ആംഗിൾ വരണം. എന്ന് പറഞ്ഞാൽ കാലും നിലവും ഫ്ലോറും തമ്മിൽ, കാലിലെ മുട്ടിന്റെ പുറകില് വയറും തൊടയും തമ്മിൽ. ഇപ്പൊ കാൽപാദവും ഫ്ലോറും തമ്മിൽ 90 ഡിഗ്രി ആംഗിൾ വന്ന ബാക്കി 2 പോർഷനും 90 ഡിഗ്രി ആംഗിൾ വരും. ഒറ്റ സ്ട്രെച്ചിൽ 55 മിനിറ്റ്സ് വരെ നട്ടല് നിവർത്തിയിരിക്കാൻ പറ്റും. ആ 55 മിനിറ്റ്സിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട്. നമ്മളിങ്ങനെ പെട്ടെന്നൊന്ന് ശരീരം വെട്ടിച്ചു മതി റെസ്റ്റ് കിട്ടാനായിട്ട്. അപ്പൊ ഈ മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പഠനം ശരിയാക്കാം, പഠനം ഇഷ്ടപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ദേഷ്യത്തിന് പഠിക്കുകയാണെ അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് മാറ്റുക. പിന്നെ തെറ്റ് ശിക്ഷിച്ചുള്ളൂ. അത് തല്ലണ്ടി വന്ന വടി ഉപയോഗിച്ച് തള്ളണ, ആ തല്ലണത് ബട്ടക്സിൽ മാത്രമേ തല്ലാൻ പാടുള്ളൂ, വേറെ എവിടെയും തല്ലാൻ പാടില്ല. തല്ലിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കുട്ടിയുടെ ഇടത്തെ കൈ നിങ്ങളുടെ ഇടത്തെ കൈ കൊണ്ട് പിടിക്കുക. അപ്പോൾ ഇടത്തെ കൈൻ്റെ നാല് പേരിൽ ഫ്രണ്ടിൽ വരും തള്ളവരിൽ ചേർത്ത് പിടിച്ചിട്ട് നിങ്ങളുടെ ഇടത്തെ ഷോളിൽ ചേർത്ത് നിർത്തുക. എന്നിട്ട് വലത്തെ ഷോളിൽ ടാപ്പ് ചെയ്ത് പാറ്റ് ചെയ്തിട്ട് പറയാം, എനിക്ക് മോനെ നല്ല ഇഷ്ടമാണ്, മോൻ ചെയ്ത പ്രവൃത്തി തെറ്റായിരുന്നു, ആ തെറ്റായ പ്രവൃത്തിയാണ് ഞാൻ ശിക്ഷിച്ചത്, നാളെ മുതൽ മോൻ ഇത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ തല്ലിയോണ്ട് പാരൻസിനും തല്ല് കിട്ടിയതിന് മകനും ഇമോഷണലി ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. രണ്ടുപേർക്കും തിരിച്ചറിവ് ചെയ്ത് എന്താ, ഞാൻ ചെയ്ത തെറ്റിനെയാണ് ശിക്ഷിച്ചത്, രണ്ടാമത് തെറ്റാവർത്തിക്കില്ല. ഈ സാധനങ്ങളൊന്നും ആദ്യം കൃത്യമായിട്ട് ചെയ്യൂ. എന്നിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ നമ്പറും തരാം. സാറിന്റെ നമ്പർ ഗ്രൂപ്പിൽ പറയാമോ സാർ? പറയാം, ഞാൻ ഇട്ടുതരാം. 9846919084 ചാറ്റ് ബോക്സിൽ ഇട്ടുണ്ട്. എത്ര വയസ്സുണ്ട് സാറേ കുട്ടിക്ക്? 14 വയസ്സ്. സ്റ്റെയർ വീട്ടിലുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് സ്റ്റെയർ കയറാനും ഇറങ്ങാനും പറയുന്നതും ഒക്കെ നല്ലതായിരിക്കും. ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതിപ്പോ കുറച്ച് വലിയ കുട്ടിയല്ലേ, അപ്പൊ അവനെ ഇപ്പൊ നമ്മൾ മുത്ത് കോർക്കാൻ പറഞ്ഞാലോ, ചിലപ്പോ കടുക് കൊടുത്താലോ, ചിലപ്പോ വില്ലിങ് ആവണമെന്നില്ല. അതല്ല, അഥവാ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോഴത്തേന് എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് അവരവരെ പാട്ടിന് പോകും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സാറ് പറഞ്ഞ അതേ ആക്ടിവിറ്റി അവർക്ക് എന്തെങ്കിലും ഓഫർ കൊടുത്തോളൂ. ഇപ്പൊ ഫോൺ നോക്കുകയോ അല്ലെങ്കിൽ TV കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സ്, അവരെന്തെങ്കിലും ആവശ്യം ഇഷ്ടമുള്ളത് അവർ പറയുമല്ലോ. അങ്ങനെയുള്ള സാധനം തരണമെങ്കിൽ നീ ഇത്രയും കാര്യം ചെയ്യണം എന്നുള്ള ഒരു ഓഫറിൽ വെക്കുന്ന രീതിയിലേക്ക് ആദ്യം കൊണ്ടുപോയാല് പിന്നെ അവര് അത് ഓട്ടോമാറ്റിക്കലി കുറച്ച് സമയം എടുത്ത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അവർക്ക്. ഈ കോയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ കോയിൻസ് എണ്ണാൻ വേണ്ടി പല ടൈപ്പിലുള്ള കോയിൻസ് എണ്ണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോട്ടിവേഷൻ ആവും. അവര് ഉരുട്ടി കളിക്കും സാറേ. അതില് വേറെ വിഷയം എന്താ വെച്ചാ, ഇപ്പൊ ഈ പറഞ്ഞ സാധനം ചെയ്യുമ്പോ പാരന്റ്സ് ഒപ്പം കൂടണം. നീ പോയി ചെയ്യ, ഞാൻ ഒപ്പം പാരന്റ്സ് ഇരിക്കണം. കാരണം ADHD എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന ഡെഫിനേഷൻ പുവർ പാരന്റിംഗ് എന്നാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ, അതൊന്നും ഞാൻ നോക്കില്ല. പുവർ പാരന്റിംഗ് ഒറ്റ വാക്കേ ഞാൻ കൊടുക്കാറുള്ളൂ. സാറേ TV കണ്ട് ഭക്ഷണം കഴിക്കാറുണ്ടോ മകൻ? എന്തിനാ? പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ല, എന്തിനാണ്? അതെന്താണെന്നറിയാമോ സാറേ? ഒരു മിനിറ്റ് സാറ് പറയാം, നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. സാർ എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നു, നമുക്ക് കിട്ടുന്ന സമയം ചിലപ്പോൾ TV കാണാൻ കിട്ടുന്ന സമയം അതായിരിക്കാം. അതുകൊണ്ടൊരു ഗുണമുണ്ട്, ഒരു ദോഷമുണ്ട്. ദോഷം പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയും. അതായത് ഒരേ സമയം 2 കാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ ഏത് മതം എടുത്തു നോക്കിയാലും ഭക്ഷണത്തെ അറിഞ്ഞു കഴിക്കാനാ പറഞ്ഞേക്കണേ. നമ്മൾ ഇവിടെ ഭക്ഷണം അറിയണില്ല, അത് ഗുണ. അതുകൊണ്ട് ആ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, അത് ദോഷം. ഗുണം അതിനേക്കാൾ നല്ലതാ. ഭാഗ്യം ഉണ്ടെങ്കിൽ ബന്ധുക്കൾക്ക് നാട്ടുകാർക്ക് അടിയന്തര സദ്യ കൊടുക്കാൻ പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും അടിയന്തര സദ്യ കൊടുക്കാൻ പറ്റും. എപ്പോഴാണ് അടിയന്തര സദ്യ കൊടുക്കുക? മരിച്ചതിന് ശേഷം. അതാണ്, ഭാഗ്യം ഉണ്ടെങ്കിൽ മരിക്കും. ഭക്ഷണം കഴിക്കുമ്പോ കണ്ണ് സ്ക്രീനിലാണ് അല്ലേ? ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഷ്ടകാലം കൊണ്ടോ നല്ല കാലം കൊണ്ടോ ഒരു മുളക് അടിച്ച് വിചാരിക്കാം. ഇതേ സമയം TV യിൽ വരുന്ന സീൻ ചിരിക്കുന്നതോ പേടിക്കുന്നതോ ഞാനായ പോലെ റിയാക്ട് ചെയ്യും ഇല്ലേ? ഉറപ്പായിട്ടും. തൊണ്ടയിൽ തടഞ്ഞാൽ ആദ്യം സ്റ്റക്കായ ചുമ വരും. ചുമ വരുമ്പോ ആദ്യം ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്താ? വെള്ളം കുടിക്കും? അല്ല, നമ്മൾ ചുറ്റിക്കിട്ട് അടിക്കും, കൈകൊണ്ട് തലക്കി മേടും. ഈ മേട്ടം കൊടുത്ത് മാറിയില്ലെങ്കിൽ വെള്ളം കുടിപ്പിക്കും. എന്നിട്ട് മാറിയില്ലെങ്കിൽ നമുക്കറിയാവുന്ന എല്ലാവിധ വഴികളും നോക്കി ലാസ്റ്റ് ചിലപ്പോൾ സർജറി വേണ്ടി വരും. അതായത് മരണം വന്ന് ഭാഗ്യം വേണം. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടുകാർക്ക് സദ്യ കൊടുക്കാം. അപ്പൊ TV യുടെ മുകളിലേക്ക് ഭക്ഷണം കൊണ്ടേ TV ഓഫ് ചെയ്യുക. അത് മകന് മാത്രമല്ല, എല്ലാവർക്കും ഒറ്റ റൂളേ പാടുള്ളൂ. മനസ്സിലായി? എന്നിട്ട് ആ ദേഷ്യപ്പെട്ട് രണ്ടാമത് TV ഓൺ ചെയ്യുകയോ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ വാശി പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം കൊണ്ട് കളയുക. ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്ന ഒന്നും സംഭവിക്കാൻ പോണില്ല. ആ നേരത്തെ വേറെ ഫുഡ് സൊമാറ്റോ വേറെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കൊടുക്കാനൊന്നും പാടില്ല. ഒരു ദിവസം അടുക്കള ക്ലോസ് മകന് വേണ്ടിയിട്ട്. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല ഒന്നും സംഭവിക്കില്ല സാറേ. ചിലപ്പോ ഇതുകൊണ്ട് ചിലപ്പോ ഭാഗ്യം ഉണ്ടെങ്കിൽ നാട്ടുകാർക്ക് സദ്യ കൊടുക്കേണ്ടി വരും. ഏതാ വേണ്ട തീരുമാനിക്കാം. ചോയ്സ് സാറിന്റെയാണ് എന്റെ അല്ല. അല്ല, നമ്മള് ഈ ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോ കുഞ്ഞുവിന് കിട്ടുന്ന മെസ്സേജ് എന്താണ്? നീ നല്ല രീതിയിൽ വന്ന ഭക്ഷണം തരാം. ഓക്കെ, ഞങ്ങൾ ആരും ടി വി കൊണ്ട് ഭക്ഷണം കഴിക്കണില്ല, മൊബൈൽ ഉപയോഗിക്കണില്ല. നീ അതുപോലെ വരികയാണെങ്കിൽ ഞങ്ങളും ഇന്നു മുതൽ ഇതാണ്, ഞാൻ ഭക്ഷണം തരാം, ഇല്ലെങ്കിൽ തരില്ല. ഇനി അവസാനം രാത്രി ഒരു 12 മണിക്ക് എനിക്ക് വിശക്കണോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം പോയി സാധനം ഉണ്ടാക്കി കഴിച്ചോളാൻ പറയാം, സഹായിക്കാൻ പാടില്ല. ഞാൻ പറയാ അരി പോയി വാങ്ങിക്കൊണ്ടെന്ന് വെക്കാനാ പറയാൻ പറയാറ്. അരി വാങ്ങിക്കാൻ പൈസ എവിടുന്ന നിങ്ങൾ കൊടുക്കാൻ പാടില്ല, സ്വന്തം പൈസ ഉണ്ടാക്കണം. അപ്പൊ ഒരു ഉത്തരവാദിത്തം വരും അല്ലേ? അപ്പൊ ആ രീതി, കാരണം ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ ഇത് ഓരോരുത്തർ പറയുമ്പോ അവര് പറയും സാറിന് ഇത് സുഖമായിട്ട് പറയും, ഞങ്ങളുടെ വിഷമം എന്താന്ന്. സാറിന് ഒരു ദിവസം വിഷമിക്കും, അമ്മയ്ക്കാണ് വിഷമം, വിഷമിക്കട്ടെ, നല്ല കാര്യമല്ലേ പറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ ചോദിക്കും നിങ്ങൾക്ക് തീരുമാനിക്കാം, എനിക്ക് നിർബന്ധമില്ല. നാട്ടുകാർക്ക് സദ്യ കൊടുക്കണോ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണോന്ന് തീരുമാനിച്ചോളാൻ പറയും. അപ്പൊ ക്ലിയർ ആയി സംഭവം. നമ്മൾ അവയർനെസ് ഉണ്ടാക്കി കൊടുത്താൽ പോലെ. ഈ കൈ കടിക്കാനായിട്ട് ഇപ്പൊ നമ്മള് സാറ് പറഞ്ഞ മറ്റേ പയറുകൾ മിക്സ് ചെയ്ത് ചെയ്യുന്നതും പിന്നെ അതേപോലെ സ്കിപ്പ് റൂമിലിരുന്ന് ജമ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ സ്റ്റെയർ കേസ് കയറ്റി ഇറക്കുന്നതും അതുകൊണ്ട് വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? ഇല്ല, അത് ആൻസൈറ്റി റിലീസ് ആവില്ല. ആൻസൈറ്റി റിലീസ് ആയിട്ട് അതിൻ്റെതായ എക്സസൈസുകൾ കൊടുക്കണം. നമുക്കൊരു ബ്രീത്തിങ് എക്സസൈസ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആള് വെള്ളം നല്ലോണം കുടിക്കാറുണ്ടോ? വെള്ളം കുടിക്കും. ഉറക്കം എങ്ങനെയുണ്ട്? ഉറക്കം ഒരു 6 to 7 hours ഒക്കെയോ? രാത്രി ഉറങ്ങാൻ കിടക്കണത് ഇച്ചിരി ലേറ്റ് ആയിട്ടാ, 11 മണിയൊക്കെ ആവും. അതുവരെ എന്താ ചെയ്യണേ? അതുവരെ ചിലപ്പോ ടി വി ആണല്ലോ, പഠിക്കലുണ്ടാവും. ഉറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരുമോ? 10 മിനിറ്റ് കൊണ്ട് ഉറങ്ങുമോ? ഇല്ല ഇല്ല, ബെഡേ ചെന്ന് നേരം കിടന്നിട്ട് ഉറങ്ങുള്ളൂ. ആ സമയത്ത് മൊബൈൽ കൊണ്ടുപോകുമോ? ഇല്ല, മൊബൈൽ ഇല്ല ഇല്ല. പക്ഷെ പാട്ട് കേട്ടിട്ടാ കിടക്കുന്നത്. അത് പ്രശ്നമില്ല, അത് MP3 പ്ലെയർ അല്ലേ? അതെ, മൊബൈൽ അല്ലല്ലോ. അല്ല അല്ല, കാരണം ചില ആൾക്കാരും ബെഡ്റൂമിൽ കയറിയിട്ട് ബെഡ്റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മൊബൈൽ ഓൺ ചെയ്ത് വെക്കാറുണ്ട്. അത് കണ്ണിനെ അഫക്ട് ചെയ്യും. പാട്ട് കേട്ടോ വിരോധമില്ല. നല്ലോണം വെള്ളം കുടിച്ചിട്ട് കൂടെ ഇരുന്ന് സംസാരം മാത്രമേ ഉള്ളൂ. സംസാരിച്ച് അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഉറങ്ങാറ്. നല്ലോണം വെള്ളം കുടിച്ചിട്ട് പോയി കിടക്കുമ്പോ ബെഡ് ലാമ്പ് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, ഒരു ടവൽ എടുത്തിട്ട് ഹാൻഡ് കർച്ചീഫ് എടുത്തിട്ട് 2 മടക്കി നേരെ കണ്ണിന്റെ മുകളിലിടുക. ഓക്കെ, അപ്പൊ ഡാർക്ക്നെസ് ഒന്നുകൂടി കൂടും. ഇപ്പൊ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്ത് ഡാർക്കാണ്, ആ ഡാർക്കിനെ ഒന്നുകൂടി കൂട്ടാണ്. ബ്രെയിനെ സംബന്ധിച്ച് ഡാർക്ക് എന്ന് പറയുന്നത് ബ്രെയിനെ സംബന്ധിച്ച് സ്ലീപ്പാണ്. അപ്പൊ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ലെവൽ എലിമിനേഷൻ എക്സസൈസ് പ്ലാൻ ആണ്. നമ്മുടെ ശരീരത്തിലെ ടെൻഷൻ കൊള്ളാൻ ഏറ്റവും നല്ല എളുപ്പ വഴിയാണ് സ്ലീപ്പ്. അത് നമുക്ക് കൃത്യമായിട്ട് വേണം. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ പുറത്തു വരാൻ പറ്റും. സാർ ഇതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം എന്നെ ഒന്ന് വിളിക്കൂ, എന്നിട്ട് ബാക്കി പറയാം. ഒരെണ്ണത്തിൽ റിസൾട്ട് കിട്ടിയ ആൾക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. സൈക്കിൾ വീട്ടിലുണ്ടോ ആള്? മകൻ ഉണ്ട്. 1/2 മണിക്കൂർ സൈക്കിളിൽ ഇറങ്ങാതെ ചവിട്ടാൻ പറയാം. അത് ചവിട്ടുന്നത് വളരെ സ്പീഡായിട്ട്, വളരെ ക്രൈസ് ആയിട്ടാണ് ചവിട്ടാറ്. സ്പീഡ് വേണ്ട, സ്ലോല്, വളരെ സ്ലോല് 1/2 മണിക്കൂർ ഇരുന്ന് ചവിട്ടണം. 1/2 മണിക്കൂർ കഴിയാതെ ഇറങ്ങാൻ പാടില്ല. 31ാമത്തെ മിനിറ്റ് ഇറങ്ങാൻ പാടുള്ളൂ. ഇതെല്ലാം ബ്രെയിന് കൊടുക്കുന്ന മെസ്സേജ് എന്താ വെച്ചാൽ 1/2 മണിക്കൂർ എനിക്കൊരു സ്ഥലത്തിരിക്കാൻ പറ്റും. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി 21ാമത്തെ ദിവസം മുതൽ മാറ്റം കാണാൻ തുടങ്ങും. എന്നിട്ട് എന്തായാലും എന്നെ വിളിച്ചാൽ മതി. ഞാൻ വിളിക്കാം, ഞാൻ എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാം. എന്തായാലും താങ്ക് യു ഫോർ ദ മെസ്സേജ്. ഓക്കെ, താങ്ക് യു സർ. പ്രസിദ്ധ എന്തോ പറയാൻ വന്നായിരുന്നല്ലോ, കണ്ടിന്യൂ സർ. അത് കണ്ടിന്യൂ ചെയ്തിട്ടാണ് ജയൻ സർ അങ്ങനെ പോയത്. ഓക്കെ, നമുക്ക് മാക്സിമം അവേർനെസ് കൊടുക്കാനേ സാറേ. അതെ അതെ, അല്ല ഇതിനെ കുറിച്ചൊക്കെ ഭയങ്കര പാരന്റ്സ് ഒന്നാമതേ ഭയങ്കര ടെൻസ്ഡ് ആണ്. ഓൾറെഡി അവർക്കും ഒരു ആൻസൈറ്റി, അവരറിയാണ്ട് അവരുടെ ഉള്ളിൽ ഒരു ആൻസൈറ്റി, പ്രത്യേകിച്ച് അമ്മമാർക്ക്. അപ്പന്മാർക്കും കുറവൊന്നുമല്ല, എന്നാൽ പോലും ഒരു ഇത്തിരിയെങ്കിലും കൂടുതൽ ഈ അമ്മമാരാണല്ലോ കൂടുതൽ കുട്ടികളുടെ കൂടെ ഉണ്ടാവുക. അപ്പൊ അവർക്കാണ് കൂടുതൽ ഇവർ ഈ കരകരപ്പ് സ്വഭാവം കാണിക്കുമ്പോൾ ദേഷ്യപ്പെടുന്നത് അവരായിരിക്കും കൂടുതൽ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റും ഇവര് പിന്നെയും ഈ എന്താ പറയാ കുരുത്തക്കേട് ഒപ്പിച്ചോണ്ടേയിരിക്കും ദേഷ്യപ്പെടുന്നതിനനുസരിച്ച്. അതാണ് ജയൻ സാർ നേരത്തെ പറഞ്ഞത്, പേടിപ്പിക്കാറുണ്ടോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചത്. അതുകൊണ്ടായി कुछ प्रत्येकि नाम आत्मसंयमനം പാലിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട डबल ഡോസിൽ डबल ആയിരിക്കും अब नाम चीता पाटी पाटी अगर കെയർലെസ് കെയർ കുറഞ്ഞു വരുന്നത് അപ്പോഴാണ് പിന്നെ അത് വീണ്ടും ആ സ്വഭാവം അവിടെ തന്നെ അവശേഷിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ ബ്രീതിങ് എക്സർസൈസ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം വരും സാർ അത് ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു നീ ആർക്കെങ്കിലും എന്തുണ്ടോ ഈ കുഞ്ഞു കുവൈറ്റിലാണോ മോനെ അതോ ഇവിടെയാണോ നാട്ടിലാണോ അല്ല അല്ല ഞങ്ങൾ ഫാമിലി ആയിട്ട് കുവൈറ്റിലാണ് അല്ല ഞാൻ ഒരു ഡോക്ടർ ആയിരുന്നു എനിക്ക് ഒത്തിരി ഞങ്ങളുടെ ഒരു ബാച്ച് മേറ്റിന്റെ മോൻ 34 വയസ്സായി ഇപ്പോഴും ആ സർജൻ ആണ് കല എൻ്റെ BSc കെമിസ്ട്രി പക്ഷെ അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഇപ്പം ആ മോള് പറഞ്ഞ അനുസരിച്ച് തോമസ് എബ്രഹാമിന്റെ സാറിന്റെ ബുക്കുണ്ട് ഞങ്ങളുടെ TCയുടെ അപ്പൊ അതിനകത്ത് ഇങ്ങനെയൊന്നും അല്ല സാധാരണ കുഞ്ഞുങ്ങൾ ഒരു മോൻ എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഉടനെ ബാഗ് എടുത്തെറിഞ്ഞിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ലെക്ചറേഴ്സ് ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പിലായിരുന്നു അപ്പൊ പറഞ്ഞപ്പോ ഇങ്ങനെ എടുത്തെറിഞ്ഞിട്ട് അങ്ങ് പോകും കളിക്കാൻ എന്നിട്ട് കൈ കഴുകത്തിൽ ഒന്നുമില്ല ക്രിക്കറ്റാ അപ്പോ എല്ലാ ദിവസവും ഇങ്ങനെയാ അപ്പൊ ഈ സാറ് പറഞ്ഞ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് ഇവരൊരു ദിവസം ഇവൻ വന്നപ്പോൾ ആ മുഷിഞ്ഞ വേഷത്തിൽ ഇവനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു മോന്റെ ബുക്ക് ഒന്ന് കാണിച്ചു തന്നെ അതിനകത്ത് ഇന്ന് എന്തുവാ ചെയ്തത് നല്ല ഓ ടീച്ചർ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അതിനു മുമ്പ് അവര് വഴക്ക് പറയത്തേയുള്ളായിരുന്നു ഓ മോൻ വളരെ മിടുക്കനല്ലേ എന്നാ മോനെ ഇത് കൊണ്ടുവച്ചിട്ട് കാപ്പി കുടിച്ചിട്ട് കളിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു അവനെ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോ പിറ്റേ ദിവസമായപ്പോ അവൻ അവന്റെ മേശ അടുക്കി വെച്ചു അമ്മയ്ക്ക് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു അറ്റ് ദ കിച്ചൺ എന്നൊക്കെ ചോദിച്ചു അപ്പൊ നമ്മളെപ്പോഴും ഒരു ലെവല് നമുക്കറിയാം മോശമാണെങ്കിലും അങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അപ്രീസിയേഷൻ ഒത്തിരി ഇഫക്റ്റ് ഉണ്ടെന്നുള്ളതാണ് ഇല്ല സാറേ ഇല്ല വേറെ ഒന്നുമില്ല ഏതായാലും പറഞ്ഞു കേട്ടത് നല്ലൊരു ഇതാണ് ഞാൻ ഏതായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടെ അത് ഈ സ്റ്റോക്ക് പാറ്റേണും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു കാരണം നമ്മൾ മാറി എന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളോടുള്ള സമീപനം മാറും ഇതുവരെയുള്ള പാറ്റേണിൽ നമ്മളിൽ നിന്നൊരു മാറ്റം എന്ത് പറ്റി അച്ഛൻ എന്ത് അല്ലെങ്കിൽ ഡാഡിക്ക് എന്ത് പറ്റി എന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ചേഞ്ചിലേക്ക് നമുക്ക് വരാം അവൻ നമ്മൾ പറയുന്നത് അംഗീകരിക്കണമല്ലോ അംഗീകരിക്കാനുള്ള ഒരു തലവും കൂടെ ഉണ്ടാക്കിയ വേറെ ആരുമില്ല തോന്നുന്നു സാറേ വേറെ ആരുമില്ല വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് പരസ്പരം അവയർനെസ് ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ അറിയാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അത് വളരെ ഗുണപ്രദമാകും ഓക്കെ അങ്ങനെ ഷെയർ ചെയ്യാനൊന്നുമില്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ദേവിക കേൾക്കാമോ കേൾക്കാം ഓക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്തു ഒന്ന് പറഞ്ഞ് ആരാണെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ ഒരു സെൽഫ് ഇൻട്രോഡക്ഷൻ കൊടുത്തട്ടെ ഓക്കെ എൻ്റെ പേര് ദേവിക ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ ഓഡിയോളജി സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി സ്റ്റുഡന്റ് ആണ് ഇപ്പം ഫോർത്ത് ഇയർ ആണ് കഴിയാറായി ഇപ്പം സംസാരം ഭാഷ എന്നുള്ള ഒരു വിഷയത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം എന്നുള്ള ഒരിതിനെ കുറിച്ചാണ് ഞാനിപ്പം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം സംസാരത്തെ കുറിച്ചും ഭാഷയെ കുറിച്ചും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാം വളരെ കൃത്യമായി ദേവിക സംസാരിച്ചു ഞങ്ങൾക്കത് മനസ്സിലായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ടില്ലാത്തതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ തുടർന്നും നമുക്കിതുപോലുള്ള മറ്റു വിഷയങ്ങൾ ഇതുമായിട്ട് ആസ്പദമാക്കി വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടോ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സെൽഫ് അവയർനെസ് പൊതുവായിട്ട് ഒരു അവയർനെസ് കൊടുക്കേണ്ട ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ മറ്റ് ക്ലാസ്സുകൾ എടുക്കാൻ പാകത്തിന് ദേവിക ഇപ്പം കൂടുതൽ ഞാനിപ്പം ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് എന്താന്ന് ഒരു അണ്ടർല ടേമിൽ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ സ്പെസിഫിക് ആയിട്ട് ഒരു ഡിസോർഡർ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റിയില്ല എന്തൊക്കെ ഇന്റർവെൻഷൻ അങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഏതെങ്കിലും ഡിസോർഡേഴ്സിനെ പറ്റി ചെയ്യണം അല്ലെങ്കിൽ ആർക്കെങ്കിലും സ്പെസിഫിക് ഏതെങ്കിലും ഒരു ഡിസോർഡറിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം അങ്ങനെയല്ല ഉദ്ദേശിച്ച കാരണം നമ്മളൊരു കോമൺ അവയർനെസ് എടുത്ത് നമ്മൾ ചിന്തിക്കുന്നതാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ടോ അഡ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഈ പറയുന്ന ഡിസോർഡേഴ്സും ഏറ്റവും മൈന്യൂട്ടായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും ഡിസോർഡേഴ്സിനെ കുറിച്ച് സ്വല്പം കൂടെ ആധികാരികമായിട്ട് ഒരു ഒരു നമ്മുടെ പേരും കൂടെ നമുക്കൊന്ന് കിട്ടാവുന്ന രീതിയിൽ ഒരു പ്രസന്റേഷനോട് കൂടി ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യാം, ഒന്നല്ല എത്ര പ്രാവശ്യം വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അതിന് വേണമെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തോളൂ കേട്ടോ. നമ്മുടെ എല്ലാ ടെക്നിക്കൽ ടേംസ് ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി നമ്മൾ എഴുതിയെടുത്തപ്പോൾ ചിലപ്പോൾ സ്പെല്ലിങ്ങിലൊന്നും നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊന്നും കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പഠനം ചൂടെ ആധികാരികമായിട്ടൊരു പഠനം നടത്തിക്കും. എന്തായാലും വളരെ നന്ദി, സന്തോഷം. അതുപോലെ തന്നെ ഷെയർ ചെയ്ത കാര്യങ്ങളും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. വേണ്ടി നമുക്ക് 7:30 ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട്. നല്ല ടോക്ക് ആയിരുന്നു ഞാൻ കേട്ടിടത്തോളം. പക്ഷെ ദേവിക എവിടെയാ പഠിക്കുന്നതെന്ന് പറഞ്ഞ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് സ്ഥലത്താ? തിരുവനന്തപുരം. ഓ, ട്രിവാൻഡ്രത്തെ അവിടെയാണല്ലേ? അവിടെ ഞങ്ങൾക്ക് അറിയാവുന്ന ഒത്തിരി പേര് നിഷില് ഒരു ഗൈനക്കോളജിസ്റ്റ് നമ്മള് സബീന മാംഗ്ലൂരിന്ന് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, പടിയൂർ മാഡം, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ? അതെ. അന്നമ്മ മാഡത്തെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തു. ഡോക്ടറാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അയ്യോ, എനിക്ക് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. എന്റെ മോനിപ്പോ വഴക്ക് പറഞ്ഞു, അമ്മ നെറ്റുമായിട്ടൊക്കെ ഇരിക്കും. ഇന്ന് വേർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് സമയം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ശ്രമിക്കാം. ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത് ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. കാലിക്കറ്റിൽ വർക്ക് ചെയ്തപ്പോ സ്പീച്ച് എന്നുള്ളതിന് ഒരു ഡോക്ടർ വിജയലക്ഷ്മി ഇതുപോലെ ഇപ്പൊ മോള് പറഞ്ഞതുപോലെ അവര് ലുധിയാനെ പഠിക്കുമ്പോ ഒരു പൂച്ച വന്ന് പാല് കുടിച്ച് ഈ കുഞ്ഞ് സംസാരിക്കാതെ ഇങ്ങനെയുള്ള സ്പീച്ച് സെറിബ്രൽ ഡിഫക്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് പിന്നെ ജോലി കളഞ്ഞ് മദ്രാസിൽ പോയി വർക്ക് ചെയ്തതൊക്കെ ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. ഒത്തിരി ദാറ്റ് ഈസ് എ പേഴ്സണൽ സ്റ്റോറിയും കൂടെ ആയിരുന്നു. അപ്പൊ ഞാനൊത്തിരി ഡെഫ് ആൻഡ് ഡം സ്കൂള് ഞങ്ങളുടെ അടുത്തായിരുന്നു, വേണ്ടത്തെ ജഗതി. അപ്പൊ ഞാൻ ചിലപ്പോ അവരോടൊക്കെ പണ്ട് എനിക്ക് പറ്റുമായിരുന്നു, ഇപ്പൊ ഒന്നും പറ്റത്തില്ല സംസാരിക്കാനും ഒക്കെ. അപ്പൊ ഐ എം ഇൻട്രസ്റ്റഡ്, അത്രമേ ഉള്ളൂ. മോള് നന്നായിട്ട് പ്രസന്റ് ചെയ്തു ഡിസാർട്ടറി. ഞങ്ങള് ഫിസിയോളജി പഠിപ്പിക്കുന്നതല്ല, അപ്പൊ അത് കുഞ്ഞുങ്ങളിലുള്ള പിന്നെ അതാണ്. എൻ്റെ ഒരു ബ്രദറിന്റെ മോന് ലെഫ്റ്റ് ഹാൻഡഡ് ആണ്. അവന് ഭയങ്കരമായിട്ട് കളിക്കുകയും ചെയ്യും. ഇപ്പൊ ഓർത്തോ കഴിഞ്ഞ അതിന്റെ സ്പെഷ്യലൈസേഷൻ ആയി. കൊച്ചു കുഞ്ഞ് എൻ്റെ മക്കളെക്കാളിൽ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡഡ് പേഴ്സൺസ് ഞങ്ങൾ പഠിക്കുന്നിടത്ത് 2-3 പേര് എല്ലാ ബാച്ചിലും കാണും. ക്രിയേറ്റീവ് ആണ് അവര്. സന്തോഷം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 7:30 വീണ്ടും ഹാർമണി ഇൻ ഫാമിലി ലൈഫ് എന്നുള്ള വിഷയത്തെ കുറിച്ച് ജയൻ സാർ കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് ആ സമയത്ത് ജോയിൻ ചെയ്യാം. താങ്ക് യു വെരി മച്ച്. പ്രസീത സംസാരിച്ചതിന് നന്ദി. അതുപോലെ തന്നെ ദേവിക. ഓക്കെ, താങ്ക് യു.